الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اپنے محبوب کو یہ خدا نے کہا، تو جو چاہے تو قبلہ بدل جائے گا، جو ہے تیری رضا، جو ہے تیری رضا وہ ہے میری رضا. ಸರ್ವಾದರಣೀಯರಾಯ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളിലേക്ക് സാമീപ്യം വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു സദസ്സായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബിൽ ഈ മജ്‌ലിസിൽ നിന്ന് പിരിയുമ്പോൾ ഇവിടെ വന്നതിനേക്കാൾ കൂടുതൽ ഈമാനികമായ ഉണർവും പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തും ഔദാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് സാരഥ്യം നൽകുന്ന ആദരണീയരായ ശറഫുൽ ഉലമാ ഉസ്താദ് അവർകൾ അടക്കമുള്ള മുഴുവൻ ആലിമീങ്ങൾ സാദാത്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ താങ്ങും തണലുമായി ശാരീരികമായി നമ്മോടൊപ്പമുണ്ടായിട്ട് പാരത്രിക ലോകത്തേക്ക് യാത്രയായ, ഇപ്പോഴും അവരുടെ തർബിയത്ത് ആത്മീയമായി നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ താജുൽ ഉലമാ തങ്ങളവറുകളും നൂറുൽ ഉലമാ ഉസ്താദ് അവർകളും പസോട്ട് തങ്ങളുപ്പാപ്പടക്കമുള്ള മുഴുവൻ സാദാത്തുക്കൾ ആലിമീങ്ങളുടെയും ആത്മീയ പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാവരുടെയും അറിവിൻ്റെയും കറാമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നോട്ടം നമ്മളിലേക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ ജന്മമാസം വരുന്നു എന്നറിയുമ്പോൾ തന്നെ ലോകം മുഴുവനും ഒരുങ്ങുകയാണ്. റബീഉൽ അവ്വൽ വരേണ്ടതില്ല, വരാൻ ഒരുങ്ങുമ്പോൾ തന്നെ ലോകം മുഴുവനും സജ്ജമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. മൂവാറ്റുപുഴയിൽ വന്നപ്പോൾ അവിടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ വലിയ മീലാദ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അന്നു തന്നെ രാത്രിയിൽ തൃശ്ശൂർ വഴി പാസ് ചെയ്യുമ്പോൾ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ തവല്ലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ ഉസ്താദ് അവറുകളുടെ ഹബ്ബുർ റസൂൽ പ്രഭാഷണത്തിന്റെ വലിയ വേദി. ഇന്നലെ ഉസ്താദ് അവറുകളുടെ തന്നെ കൊണ്ടൂരിൽ വലിയ സമ്മേളനമടക്കം എത്രയോ കോൺഫറൻസുകൾ. ഞാൻ ഇന്നലെ ഈ പരിസരത്തുള്ള ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ഥാപനങ്ങളിലും അല്ലാതെയും ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ തന്നെ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് ഇന്ന് എറണാകുളത്ത് നടക്കുകയാണ്. ഇതൊരു കൊച്ചു കേരളത്തിലും ദക്ഷിണ കർണാടകത്തിലുമൊക്കെ ആണെങ്കിൽ ലോകം മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ തോരാതെ മുറിയാതെ ചൊല്ലിക്കൊണ്ടും പറഞ്ഞുകൊണ്ടുമിരിക്കുകയാണ്. നമ്മൾ ആ ഒരു വലിയ ലോകത്തെ ചെറിയ ബിന്ദുക്കളാണ് നമ്മൾ. പ്രിയമുള്ള സഹോദരന്മാരെ, സാധാരണഗതിയിൽ മൗലിദാഘോഷത്തെക്കുറിച്ചൊക്കെ ഒക്കെ പറയുമ്പോൾ മക്കയും മദീനയുമുള്ള സൗദി അറേബ്യയിൽ എന്തുകൊണ്ടിത് നടക്കുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇടക്കാലത്ത് ചില ഗവൺമെന്റുകളുടെ കൈകടത്തൽ കൊണ്ട് പരസ്യമായി അവിടെ നടക്കുന്നില്ലെങ്കിലും മുഹിബ്ബീങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും പ്രത്യേകമായ മജ്‌ലിസുകൾ നടക്കുന്ന എത്രയോ സ്ഥലങ്ങൾ. അതിനു പുറമെ ഇന്നത്തെ അൽമദീന അറബിക് ഡെയിലി ന്യൂസ് പേപ്പറിൽ സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിൽ തന്നെ മൗലിദാഘോഷത്തെ സ്വീകരിച്ചുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടുമുള്ള ലേഖനത്തിന് പുറമെ അവിടുത്തെ വലിയ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടിയ സഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷിക്കലും സംഗമിക്കലും അത് പുണ്യകർമ്മമായി സ്വീകരിക്കണം എന്ന് പ്രസ്താവനയിറക്കിയത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. മാറ്റിവെക്കാൻ ശ്രമിച്ചവരൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസം അനുരാഗികൾക്ക് പാടാനും അനുഭവിക്കാനും ആത്മീയമായി മദീനയിലേക്ക് ചേരാനുമുള്ള മാസമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ സ്നേഹത്തിന്റെ ഒരു ചെറിയ ബിന്ദുവെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രകാശിപ്പിക്കാനുള്ള നല്ല ഒരു കാലയളവാണ് റബീഉൽ അവ്വൽ. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തും അവിടുത്തെ ഉപദേശങ്ങളും ഓരോ കാലഘട്ടത്തിന്റെയും വികാസങ്ങൾക്കനുസരിച്ച് പുതുമയോടെ അവതരിപ്പിക്കപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകരാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലത്തേക്കുമുള്ള പ്രവാചകരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളും മൊഴികളും അവിടുന്ന് അവതരിപ്പിച്ചു തന്ന ഖുർആനിന്റെ മഹനീയമായ സൂക്തങ്ങളും കാലോചിതമായി കൂടി വായിക്കാനുള്ള ഒരവസരമാണ് റബീഉൽ അവ്വൽ. ഒരു ഹദീസിന്റെ ആശയം ഇന്നലെ മനസ്സിലാക്കിയതിനേക്കാൾ ചില വിഷയങ്ങളിൽ ഇന്ന് മനസ്സിലാക്കാനുണ്ടാവും. കാരണം ഹദീസിൽ പല പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പുലരുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ആനുകാലിക സാഹചര്യങ്ങളോടും സമകാലിക ഗവേഷണങ്ങളോടും എങ്ങനെയാണ് സംവദിക്കുകയും സമരപ്പെടുകയും ചെയ്യുക എന്ന് പഠിക്കേണ്ടതുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകരാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് അവിടുത്തെ നബുവത്തിന്റെ സന്ദേശങ്ങളുടെ വികാസമുണ്ടാവും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് മാ കാന മുഹമ്മദുൻ അബാ ഹദിം മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹ് ولكن رسول الله وخاتم النبيين നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ പിതാവല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളാരും പൗരുഷം പ്രായപൂർത്തിയാകുന്നതുവരെ ജീവിച്ചിരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ജീവിച്ചിരുന്നാൽ അവർക്ക് യോജിക്കുന്ന പദവി നുബുവ്വത്തിനേക്കാൾ താഴെയുള്ള ഒന്നും ഇല്ല. നുബുവ്വത്താണെങ്കിലോ അതിവിടെ അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ നേരത്തെ യാത്രയായി. അല്ലെങ്കിൽ ആ ആയത്തിന്റെ മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണഗതിയിൽ പറയപ്പെടേണ്ട ഒരാളല്ല. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഇന്നയാളുടെ മകൻ എന്ന് പറയും, ഇന്നയാളുടെ വാപ്പ എന്ന് പറയും. അത് സാധാരണഗതിയിൽ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള രീതിയാണ്. അറബികൾക്കിടയിൽ അവരുടെ നേരെയുള്ള പേര് പറയൽ വളരെ കുറവാണ്. അബു ഖാലിദ്, അബു ഉമർ, അബു അബ്ദില്ല, ഇന്ന കുട്ടിയുടെ വാപ്പ എന്നാണ് അവിടെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയപ്പെടേണ്ടവർ അല്ല. പിന്നെ ആരാണ്? വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. റസൂൽ എന്ന് പറയുന്ന ഒരു പദത്തിന് വലിയ വ്യാഖ്യാന പർവങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ കിടക്കുന്നില്ല. അർറസൂൽ ഒരു റിസാല, ഖവാനീനുൻ നുബുവ്വ, അൻവാഉൽ വഹീ, ഇതെല്ലാം വലിയൊരു അധ്യായമാണ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നുബൂവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹീന്റെ അൻവാഴുകൾ, അതിന്റെ രീതികൾ എന്താണ്? ഇത് മാത്രം ഒരാൾ മനസ്സിലാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ വ്യക്തിയല്ല എന്ന് ബോധ്യപ്പെടും. വഹീ എന്ന് പറഞ്ഞാൽ ഒരു ടെലിഗ്രാം സന്ദേശമല്ല. വഹീ വിവിധങ്ങളായ രീതിയിൽ വരും. ആ രീതികളെക്കുറിച്ച് മാത്രം ഒരാൾ പഠിച്ചാൽ അറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് അമ്പിയാക്കൾ അവരുടെ സ്ഥാനം എന്താണെന്ന്. ഇരിക്കട്ടെ, ഇപ്പോൾ എൻ്റെ വിഷയം അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് മാത്രമാണോ? അല്ല. വഖാതമൻ നബീൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്. അള്ളാഹു തആല ഇന്നേ വരെ അവതരിപ്പിച്ചതിൽ വെച്ച് അവസാനത്തേതും ഇനി ഒരാൾ വരാനില്ല എന്ന കാരണത്താൽ ഫൈനലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയീനാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയോഗം മുതൽ ഓരോരോ കാലഘട്ടത്തിന്റെയും മാറ്റങ്ങൾക്കനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതരണങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ നബിമാരും സംബോധന ചെയ്ത ജനതയ്ക്കനുസരിച്ച് അവരുടെ ശരീഅത്തുകൾ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീണ്ട കാലഘട്ടത്തിൽ ജനങ്ങൾ മാറുന്നതിനനുസരിച്ച് അവിടുത്തെ ശരീഅത്തിന്റെ വ്യാപ്തിയും വിശാലതയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ശരീഅത്ത് മാറേണ്ടതില്ല. ആ ശരീഅത്തിന് തന്നെ ഒരു ഉൾക്കനമുണ്ട്. അത് വികസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇവിടെ ഹാജരുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ മുമ്പിൽ തെളിയാത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നവരുടെ മുമ്പിൽ സാക്ഷിയായേക്കാം. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടതിൽ ഇരിക്കട്ടെ. ഏതായാലും മഹാന്മാരായ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ 100% വിശ്വസിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമെന്ന് പറഞ്ഞ കാര്യങ്ങളെ അവർക്ക് കാണാനായില്ല. പല കാര്യങ്ങളും പിൽക്കാലത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതൊക്കെ അല്ല, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രസംഗത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീണ്ട ഒരു പ്രസംഗം, ഇടയിൽ നിസ്കാരത്തിന് വേണ്ടി മാത്രം ഇറങ്ങി, പിന്നെയും മെമ്പറിൽ കയറി. ഹത്താ ദഖല അഹ്ലുൽ ജന്നത്തി അൽ ജന്ന വഅഹ്ലുൻ നാരി അന്നാർ. സ്വർഗാവകാശികൾ സ്വർഗത്തിൽ കടക്കുന്നത് വരെ, നരകാവകാശികൾ അവിടെ കിടക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം തുർമുദിയുടെ ശമാഇലിൽ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ നിന്ന് ശിക്ഷകൾ അനുഭവിച്ച് അവസാനം സ്വർഗത്തിലേക്ക് വരുന്ന ഒരാൾ, അയാൾ പിൻഭാഗം കൊണ്ട് ഇഴഞ്ഞുകൊണ്ടാണ് സ്വർഗ കവാടത്തിലേക്ക് വരിക. അല്ലെങ്കിൽ അയാൾ നാലുകാലിലാണ് വരിക. വരുമ്പോൾ അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് ലഭിക്കും, സ്വർഗത്തിൽ കടന്നുകൊള്ളുക. സ്വർഗത്തിൽ പോയി നോക്കുമ്പോൾ സ്വർഗം ഫുള്ളാണ്. അതസ്തഹ്സഉ ബി വഅൻതൽ മലിക്, അള്ളാഹുവേ നീ ഉടമസ്ഥനായ രാജാവായി നീ എന്നെ കളിയാക്കുകയാണോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്, അവിടുന്ന് പറയപ്പെടും, ഭൗതികമായ ലോകത്ത് അവിടെ ഉണ്ടായിരുന്ന അനുഭൂതികളും സൗകര്യങ്ങളും എല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഭൗതികമായ ജീവിതത്തിലെ, ഭൗമികമായ ജീവിതത്തിലെ അനുഭവങ്ങളും അലങ്കാരങ്ങളും എല്ലാം ഒന്ന് ഓർത്തു നോക്കുക. അതെല്ലാം നീ ഒന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടിയുള്ള അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് നൽകുക എന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഈ ഭൂമിയിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളുടെയും 10 ഇരട്ടിയാണ്. എന്നാൽ ആദ്യം കിടക്കുന്ന മുൻഗാമികൾക്കുള്ളതോ, നല്ലവരായ ആളുകൾക്കുള്ള ക്ലാസോ, അതാ ഓരോരുത്തർക്കും അവരവരുടെ ദറജ അനുസരിച്ചുള്ള സ്ഥാനങ്ങളുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 1-2 പരാമർശങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആനുകാലിക സാഹചര്യങ്ങളോട് യോഗ്യമാണ് എന്നതിനാൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലങ്ങൾക്ക് ശേഷം വരുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു. നാശങ്ങളും വിനാശങ്ങളും എല്ലാം ലോകവ്യാപകമായി വരും. വിപത്തുകളെല്ലാം പടർന്നു പിടിക്കും. അവസാനം അങ്ങനെ വരുമ്പോൾ നാശങ്ങളും ഫിത്തനകളും എല്ലാം വരുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഒന്ന് എന്ന നിലയ്ക്ക് ഇങ്ങനെ കടന്നു വന്നാൽ, ആ കടന്നു വരുന്ന ഒരു സംഭവം കഴിഞ്ഞാൽ അടുത്തത് വരുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കും നേരത്തെ കഴിഞ്ഞു പോയത് ലഘുവായതാണ്, അല്ലെങ്കിൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ്, നേരത്തെ കഴിഞ്ഞത് സിമ്പിളാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ബോയിസ്തോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബോയിസ്തോ ഫീ നസീമിസ് സാ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളമെന്ന്, അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തമായ ഒരു തളിരനങ്ങുന്ന ഒരു ലളിതമായ ഒരു മന്ദമാരുതനുണ്ട്, അതാണ് ഞാൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ ആമുഖമാണ്, അഥവാ അടയാളമാണ്, ലോകത്തേക്കുള്ള താക്കീതാണ്. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവിശേഷമാണ്, ഹബീബായ തങ്ങൾ താക്കീതാണ്, ലോകത്തിന് മുഴുവനുമുള്ള താക്കീതാണ്, സുവിശേഷമാണ്. ആ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, യുറഖിഖു ബഅലുഹാ ബഅലാ, വരാനുള്ള കാലഘട്ടങ്ങളിലെ കലാപങ്ങളെയും സംഭവ വികാസങ്ങളെയും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടിട്ടുണ്ട്, അവിടുന്ന് മുൻകൂട്ടി അവിടുന്ന് കാണുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഫജ്ആ മാദാ അൻസലല്ലാഹു മിനൽ ഫിതൻ. അല്ലാഹുവേ, എന്തൊക്കെ നാശങ്ങളാണ് അവതരിക്കാൻ പോകുന്നത്, എന്തൊക്കെ നാശങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്, ഏതൊക്കെയോ ഭാവിയിലുള്ള നാശത്തിന്റെ ഘട്ടങ്ങളെ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, മയ്യൂഖിലു സവാഹിബൽ ഹുജറാത്, എന്റെ അരമനകളിൽ കഴിയുന്ന പത്നിമാരെ ആരാണെന്നുണർത്തുക, എന്നിട്ട് അവരോടൊന്ന് നിസ്കരിക്കാൻ പറയുക. നാശത്തെക്കുറിച്ച് അറിയുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകും, അള്ളാഹുവിനെ ഓർക്കാൻ ജനങ്ങളോട് പറയും, അള്ളാഹുവിനെ ഓർക്കാൻ ജനങ്ങളോട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യങ്ങൾ വസ്തുതാപരമായി അറിയുന്നത് കൊണ്ട് അവിടുന്ന് പറഞ്ഞുവല്ലോ, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞാൽ ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ, ഞാൻ അറിയുന്ന കാര്യങ്ങൾ അതേ അനുപാതത്തിൽ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയില്ല. കാരണം അത്രമേൽ സംഭവ വികാസങ്ങളാണ് ലോകത്ത് വരാനുള്ളത്, അത്രമേൽ മാറ്റങ്ങളാണ് ലോകത്ത് വരാനുള്ളത്. ഒരു നാശത്തിന്റെ താക്കീത് അറിയുമ്പോഴേക്ക് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, മയ്യൂഖിലു സവാഹിബൽ ഹുജറാത്ത്, ഭാര്യമാരെ ആരാണെന്നുണർത്തിയിട്ടവരെ ഒന്ന് നിസ്കരിക്കാൻ പറയുക, അഥവാ രാത്രി നിസ്കാരത്തിന് അവരെ ഒന്ന് വിളിക്കുക. ഇത്രയും ഭീതിരമായ കാര്യങ്ങളെ നേരത്തെ കണ്ട മുത്തുനബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് നാശങ്ങൾ വരും, വിപത്തുകൾ വരും. യുറഖിഖു ബഅലുഹാ ബഅലാ, ചിലത് കഴിഞ്ഞ് അടുത്തത് വരുമ്പോ നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ ആദ്യത്തേതിനെ നമ്മൾ മറന്നു പോകും. നമുക്കറിയാമല്ലോ, സ്പെയിനിന്റെ ചരിത്രം നമുക്കറിയാം. മുസ്ലിങ്ങൾ മുഴുവനും പീഡനങ്ങളുടെയും യാതനകളുടെയും നൊമ്പരങ്ങളുടെയും കഥയറിഞ്ഞില്ലേ സ്പെയിനിന്റെ ചരിത്രം വായിക്കുമ്പോൾ? മഹാന്മാരായ പണ്ഡിതന്മാരുടെ താപസമായ ജീവിതത്തിൽ നിന്ന് രചിച്ചുണ്ടാക്കിയ മഹൽ ഗ്രന്ഥങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അങ്ങനെ ഈ ഉമ്മത്തിന്റെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും രചനകളെയുമെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്പെയിനിനെ നശിപ്പിച്ചു കളയുമ്പോൾ അന്ന് നമുക്കത് വലിയ വിഷയമായിരുന്നു. തൊട്ടുടനെ അത് അഫ്ഗാനിസ്ഥാനെതിരെ സോവിയറ്റ് റഷ്യ വരികയാണ്. അപ്പോഴേക്ക് നമ്മൾ സ്പെയിൻ മറന്നുപോയി. സോവിയറ്റ് യൂണിയന്റെ അക്രമം വരുമ്പോൾ പ്രിയമുള്ളവരെ, എത്രയെത്ര മഹാന്മാരുടെ ഖബറിടങ്ങളാണ് തച്ചു തകർത്തു പോയത്, എത്രയെത്ര പാഠശാലകളാണ് അനാഥമായി പോയത്. ഇതിനേക്കാൾ കലാവൈഭവമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് താഷ്കണ്ടിലും ഉസ്ബെക്കിസ്ഥാനിലും സമർക്കണ്ടിലും അതുപോലെ തന്നെ ബുഹാറയിലും എല്ലാം നമ്മൾ പോയി നോക്കിയാൽ പഴയ കാലത്തെ വലിയ വലിയ മതപാഠശാലകൾ ഇന്ന് കച്ചവട സ്ഥാപനങ്ങളായി മാറിയില്ലേ? പ്രിയമുള്ളവരെ, ഞങ്ങൾ താഷ്കണ്ടിൽ ചെല്ലുന്ന നേരത്തെ മഹാന്മാരായ ഉസ്താദുമാരുടെ കൂടെ പോയതാണ് ഇമാം ബുഖാരി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ. അവിടെ ചെല്ലുമ്പോൾ, താഷ്കണ്ടിൽ ചെല്ലുമ്പോൾ, ഷാഹീദ് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ, സമർക്കന്തിൽ ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ തിർമലിൽ ചെല്ലുമ്പോൾ, ഉസ്ബെക്കിസ്ഥാനിന്റെ വിവിധങ്ങളായ പ്രവിശ്യകളിൽ ചെല്ലുമ്പോൾ ഇന്നലെയുള്ള വലിയ വലിയ കലാലയങ്ങളാണ് ഇന്നവിടെ കച്ചവട സ്ഥാപനങ്ങളായി മാർക്കറ്റുകളായി മാറിയിരിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഇസ്ലാമിന്റെ മക്കളെ അരിഞ്ഞില്ലായ്മ ചെയ്തിട്ട് ഇസ്ലാമിക ചിട്ടകളെ നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ അന്നത്തെ ആളുകൾക്ക് അത് വിഷയമാണ്. അതിനു മുമ്പുള്ള സ്പെയിന് നമ്മൾ മറന്നുപോയി. സോവിയറ്റ് റഷ്യയുടെ ആക്രമണങ്ങൾ വന്നപ്പോൾ നമ്മൾ സ്പെയിനിനെ മറന്നുപോയി. അന്ന് ആളുകൾക്ക് അവിടുത്തെ ബേജാറായിരുന്നു. ഇന്ന് ഉസ്ബക്ക് സ്വതന്ത്രമായി. പക്ഷേ ഫാത്തിഹ പോലും അറിയാത്ത ലക്ഷങ്ങളാണ് അവിടെയുള്ള മുസ്ലിമീങ്ങൾ. ഇസ്ലാമിന്റെ ചൈതന്യങ്ങൾ എത്രയോ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. വിശദമായി ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ചില മുസ്ലിം നാമധാരികളായ ഭരണകൂടങ്ങളെ പോലെ ഒരുപാട് മഹാന്മാരുടെ മക്കാമുകൾ തട്ടിത്തകർക്കാതെ ഇമാം ബുഖാരി തങ്ങളുടെ മക്കാം അവിടെ അമ്പര ചുംബിയായി നിൽക്കുന്നുണ്ട്. അതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാം രാജകീയമായി ഇപ്പോഴും അവിടെയുണ്ട്. അതുപോലെ തന്നെ ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം അവിടെയുണ്ട്. അല്ലാമത്തുൽ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം അവിടെയുണ്ട്. അതിനൊന്നും ഒരു പോറലും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചില മുസ്ലിം ഭരണകൂടങ്ങളെ പോലെ അത്ര വലിയ ക്രൂരമായ ചരിത്ര നിഷേധം അവർ നടത്തിയില്ല. ഏതായാലും ഇരിക്കട്ടെ. പ്രിയമുള്ളവരെ, അഫ്ഗാനിസ്ഥാനിന്റെ പ്രശ്നങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ അതാ അടുത്തത് വരികയാണ് ബോസ്നിയയിലെ മുസ്ലിമീങ്ങൾക്കെതിരെ. ലോകം മുഴുവനും ബോസ്നിയയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ബോസ്നിയയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ബോസ്നിയയിലെ എത്രയോ ജനങ്ങളാണ് അനാഥമായി പോയി. ഇത് കഴിയുമ്പോഴാണ് ഷീഷാനിലേക്ക് വരുന്നത്, ചെച്ചനിയയിലേക്ക് വരുന്നു. ചെച്ചനിയയിലെ മുസ്ലിമീങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. അവസാനം അറിയുമോ, ഞാനും നിങ്ങളും ഇവിടെ സംസാരിക്കുന്ന നേരത്ത് അതാ ബർമ്മയിലെ പിഞ്ചോമന മക്കളെ അരംകൊല ചെയ്ത് കൊന്നു കൂട്ടിയിരിക്കുകയാണ് അവിടെയുള്ള അക്രമകാരികളായ ആളുകൾ. അതൊരു മതത്തിന്റെ പേരിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബുദ്ധമതം അങ്ങനെ കൊല്ലാൻ പറയുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. പക്ഷേ ഏത് കരളുള്ളവന്റെയും കരട് പിളർക്കുമാറ രീതിയിൽ ഓമന മക്കളെയെല്ലാം അരിഞ്ഞു കൂട്ടിയിരിക്കുന്നത് ഞാനും നിങ്ങളും അൽമദീന എന്ന സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ സമാധാനത്തോടെ ഇരുന്ന പ്രഭാഷണം കേൾക്കുമ്പോ ബർമ്മയിലെ പാവങ്ങളായ മുസ്ലിമീങ്ങൾ എത്രയാരും കൊല ചെയ്യപ്പെട്ടത്, എത്രയാണ് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടത്, എത്രയാണ് അഭയാർത്ഥികളായി നാട് വിടേണ്ടി വന്നത്. ഞങ്ങൾ ഡൽഹിയിലെ ബർമ്മയിലെ മുസ്ലിമീങ്ങളുടെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ ക്യാമ്പിലേക്ക് പോയി, മധുരയിലെ ക്യാമ്പിലേക്ക് പോയി, ജമ്മുവിലെ ക്യാമ്പിലേക്ക് പോയി, ശ്രീനഗറിലെ ക്യാമ്പിലേക്ക് പോയി. വാപ്പയുണ്ട്, ഉമ്മ എവിടാണെന്നറിയില്ല. മക്കളുണ്ട്, ഉമ്മ എവിടാണെന്നറിയില്ല. ലോകത്തിന്റെ നാനാദിക്കിലേക്ക് ചിതറിപ്പോയില്ലേ? അവർക്കിന്ന് താമസിക്കാൻ വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. അഭയാർത്ഥിത്വത്തിന്റെ കനൽക്കടത്തിലൂടെയാണ്, കനൽക്കടയിലൂടെയാണ് അവർ നീന്തി മുന്നോട്ട് പോണത്. അവരുടെ ബന്ധുക്കൾ എവിടെയെന്നറിയില്ല. ഇങ്ങനെ ബർമ്മയിലെ മുസ്ലിമീങ്ങൾ എരിപൊരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നലകളിലെ ചെച്ചിനിയെ മറന്നുപോയി, ബോസ്നിയ മറന്നുപോയി, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ മറന്നുപോയി, സ്പെയിൻ മറന്നുപോയി. പ്രിയമുള്ളവരെ ഇറാഖ് എന്ന് പറയുന്ന മഹത്തായ നാട് എന്തിന്റെ പേരിലാണെങ്കിലും ചുട്ടു ചാമ്പലാക്കിയ കാബാലികന്മാരില്ലേ? ഇറാഖിന്റെ മണ്ണിൽ ഞങ്ങൾക്കും പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ബസറ എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെയും വാണിജ്യത്തിന്റെയും ഇസ്ലാമിക പാരമ്പര്യത്തിന്റെയും മഹനീയമായ ചരിത്ര ഭൂമിയെന്ന് അതാ ശ്മശാന ഭൂമിയായി മാറിയില്ലേ? ഇറാഖ് എന്ന് പറയുന്ന മണ്ണേതാ? ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മണ്ണാണ്. അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കിടക്കുന്ന മണ്ണാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ കിടക്കുന്ന മണ്ണാണ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കിടക്കുന്ന മണ്ണാണ്. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങൾ കിടക്കുന്ന മണ്ണാണ്. അനസ് ബിൻ മാലിക് തങ്ങൾ കിടക്കുന്ന മണ്ണാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് ഹസനുൽ ബസരി തങ്ങൾ കിടക്കുന്ന മണ്ണാണ്. അവിടുന്ന് സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ തങ്ങൾ കിടക്കുന്ന മണ്ണാണ്. സ്വഹാബത്ത് കിടക്കുന്ന മണ്ണാണ്. ഇമാമിയങ്ങൾ കിടക്കുന്ന മണ്ണാണ്. ഇസ്ലാമിന്റെ ഇന്നലകളിലെ നേതാക്കന്മാർ കിടക്കുന്ന മണ്ണാണ്. അവരെ മുഴുവനും ആ മഹനീയമായ മണ്ണിൽ മുഴുവനും ചോര ചാലിച്ചിട്ട് അല്ലാമ അലി സൈനുൽ തങ്ങൾ കിടക്കുന്ന മണ്ണാണ്. ബാക്കിടങ്ങൾ കിടക്കുന്ന മണ്ണാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം തങ്ങളുടെ അസ്ഹാബ് കിടക്കുന്ന മണ്ണാണ്. എണ്ണിയാൽ തീരാത്ത മഹാന്മാര് വിശ്രമിക്കുന്ന മണ്ണിന് ശ്മശാന ഭൂമിയാക്കി മാറ്റിയില്ലേ അക്രമികൾ? നമ്മൾ ആലോചിക്കണില്ല. നമുക്ക് ചെറിയ മഴ വരുമ്പോഴേക്ക് പ്രശ്ന. നമ്മുടെ സമുദായത്തിന്റെ മക്കളെന്ന അങ്കാറയുടെ വാതിൽക്കൽ കിടക്കാണ് ഈ നിമിഷത്തിൽ എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ കവാടത്തിൽ ഞങ്ങളെ ഒന്ന് കയറ്റുമോ എന്ന് ചോദിച്ചിട്ട് കാത്തു കിടക്കുമ്പോഴാണ് ഈ യു വിളിച്ചു പറയുന്നത്, ഹലോ മിസ്റ്റർ. തുർക്കിയുടെ ഭരണാധികാരിയോട് പറയുന്നു, ഇനി നിങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ പാടില്ല എന്ന്. എവിടുന്ന് പോയ മക്കളാണ്? സിറിയയിൽ നിന്ന് പോയ പാവങ്ങളായ മക്കൾ. ബുഡാപെസ്റ്റിൽ നിന്ന് തീരുമാനമെടുക്കുന്നു, ഹംഗറിയിലേക്ക് കടത്താൻ പാടില്ലാണ്. ഇത് കഴിഞ്ഞു പോയ ഒരു കഥയല്ല ഞാൻ പറയുന്നത്. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് തുർക്കിയുടെയും ഹംഗറിയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കവാടങ്ങളിൽ കിടക്കുന്നു ഈ സമുദായത്തിന്റെ മക്കൾ. നമുക്കിത് മനസ്സിലാവണില്ല. നമുക്കത് വായിക്കാൻ ആരും തരുന്നില്ല. കാരണം എന്താണ്? ഇറാഖിലോ ലിബിയയിലോ സിറിയയിലോ അവിടെ എവിടെങ്കിലുമൊക്കെ 2000-10,000 ആള് മരിച്ചാൽ ഒരു വിഷയമല്ല, ഒരു ന്യൂസും അല്ല. അതേസമയത്ത് ഇസ്രായേലിൽ ഒരു 10 ആള് മരിച്ചാൽ വലിയ പ്രശ്നമാണ്. വേറെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ, വിശദമായി ഞാൻ കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് കഴിയുമ്പോൾ ഒന്നിന് പുറമെ ഒന്നായിട്ട് നാശങ്ങൾ ഈ ലോകത്തേക്ക് വരും. ആ നാശങ്ങൾ വന്നാൽ നിങ്ങൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് വരുമ്പോഴേക്ക് ഒന്ന് കഴിഞ്ഞ് ഒന്ന് വരുമ്പോഴേക്ക് കഴിഞ്ഞതിനെ നമ്മൾ മറക്കുകയാണ്. മഹാന്മാരായ മുഹാജിറുൽ മക്കി തങ്ങൾ കിടക്കുന്ന ഹൂദ് നബി അലൈഹിസ്സലാം വിശ്രമിക്കുന്ന, ആലിബാലവി സാദാത്തുക്കൾ മുഴുവനും വിശ്രമിക്കുന്ന യമൻ എന്ന് പറയുന്ന മഹനീയമായ മണ്ണിന്റെ അവസ്ഥ എന്താണ്? മഹാന്മാരായ ഹൈദറൂസ് തങ്ങന്മാരുടെ തറവാടാകുന്ന അദൻ എന്ന് പറയുന്ന മണ്ണിന്റെ ഗതി എന്താണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ട് അനുഗ്രഹീതമായ സൻആഇന്റെ മണ്ണിലെ അവസ്ഥ എന്താണ്? സൻആഇലും തഇസിലും ഇബ്ബിലും അദനിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ എത്ര ദുരന്തജനകമാണ്, എത്ര ദുരന്തപൂർണമാണ്. നമുക്ക് ആ ലോകത്തുള്ള മുസ്ലിം സഹോദരന്മാരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനെങ്കിലും കഴിയണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാശങ്ങൾ ഓരോ കാലത്തും ഓരോ ലോകത്തും വരും. ഒന്നിനെ പറയാ ഒന്നാകെ വരുമ്പോൾ ഒന്നിന് പുറകെ ഒന്ന് വരുമ്പോ നമ്മൾ ഒന്ന് കഴിയുമ്പോഴേക്ക് അടുത്തതിന് അതിനെ മറക്കുകയാണ്. നമ്മൾ അതിന്റെ ഗൗരവം അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ IS-ന്റെ പേരിലുള്ള, ഇസ്ലാമിന്റെ പേരിൽ 1% ചേർത്ത് പറയാനാവാത്ത എന്നാൽ ഇസ്ലാമിന്റെ പേരിൽ വായിക്കപ്പെടുന്ന ഐഎസിന്റെ കവലച്ചട്ടമ്പികൾ 100 വയസ്സ് കഴിഞ്ഞ ഒരു വയോധികനെ അരംകൊല ചെയ്തു കളഞ്ഞില്ലേ? അതങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല അത് വിഷ്വൽ മീഡിയയിലൂടെ ലോകത്തേക്ക് നൽകിയില്ലേ? അവർക്ക് മനുഷ്യത്വമുണ്ടോ? അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് വിചാരമുണ്ടോ? ഒരു വയോധികനാണെന്ന ബോധമുണ്ടോ? ഒരു ബോധവും ഇല്ല, മനുഷ്യത്വവും ഇല്ല, പ്രായഭേദവും ഇല്ല, മതബോധവും ഇല്ല, ഒന്നുമില്ലാതെ 100 വയസ്സ് കഴിഞ്ഞ മഹാനായ ഒരു പണ്ഡിതനെ സുന്നത്ത് ജമാഅത്തിന്റെ വക്താവാണ് എന്നതിന്റെ പേരിൽ കൊല ചെയ്തു കളഞ്ഞു. നിങ്ങളെല്ലാവരും അറിഞ്ഞു, വായിച്ചു, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇതുപോലെ സിറിയ, ലിബിയ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ രാജ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഷാം എന്ന് പറയുന്ന പ്രവിശ്യ ഔലിയാക്കളെ കൊണ്ട് നിറഞ്ഞ പ്രവിശ്യയാണ്. മുസീറുൽ ഖറാം ഫീ സിയാറത്തിൽ ഖുദ്സ് വശാം എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ എത്രയെത്ര മഹാന്മാരുടെ വിശ്രമ സ്ഥലമാണ് അവിടെ. പ്രിയമുള്ള സഹോദരന്മാർ അറിയണം, ഈജിപ്തിലേക്ക് പോയാൽ അമ്പിയാക്കന്മാരുടെ മുഴുവനും കളിത്തൊട്ടിൽ. ജബൽ മുഖത്തം എന്ന് പറയുന്ന കൈറോയിലെ ഒരു മലയിൽ മാത്രം 1000കണക്കിന് ഔലിയാക്കൾ വിശ്രമിക്കുന്നുണ്ട്. ആ ജബൽ മുഖത്തമിലെ ഔലിയാക്കളെ കുറിച്ച് മാത്രം ഒരു ഗ്രന്ഥമുണ്ട്. സഹോദരന്മാരെ, പല ഗ്രന്ഥങ്ങൾ ഉണ്ടാകാം, ഒന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ ആരൊക്കെയാണ് വിശ്രമിക്കുന്നത്? ഔലിയാക്കളുടെ നേതാക്കൾ മുഴുവനും അവിടെയുണ്ട്. എന്തിനേറെ മഹാനായ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ അൽ ഖുറശി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്ന നാടാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ഭൂമിയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്ന നാടാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് വിശ്രമിക്കുന്ന സ്ഥലമാണ്. അവിടെയും കലാപം ഒന്നിനു പുറകെ ഒന്നാകെ വന്നുകൊണ്ടിരിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു അങ്ങനെ വരുമെന്ന്. പ്രിയമുള്ളവരെ, 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്നുകൊണ്ട് 2016 ആഗോള രാഷ്ട്രീയത്തിൽ വരുന്ന കാഴ്ചകളെ കണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഫജ്അ അവിടുന്ന് ഞെട്ടി ഉണർന്നേറ്റിട്ട് ചോദിക്കുന്നു, മൻ യുഖിലു സവാഹിബൽ ഹുജറാത്ത് ആരാണ് എൻ്റെ അരമനയിലുള്ള ഭാര്യമാരെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ പറയാ? ഞാൻ ഈ കാണുന്നത് എന്തൊക്കെയാണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് പിടിച്ചുകൊണ്ട് കരഞ്ഞു. ഇതെവിടുത്തെ മണ്ണാണെന്ന് ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അതേ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊല്ലപ്പെടുന്ന കർബലയുടെ മണ്ണാണിത്. അറിയുമോ സഹോദരന്മാരെ, ഇതെല്ലാം ഹബീബായ തങ്ങൾക്കറിയാം. നാളെ ഇവിടെ വരാനുള്ള കാര്യങ്ങളും അവിടത്തേക്ക് അറിയും. ലോകത്തേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് കാലത്തോട് പറയാനുള്ള നമ്മുടെ ക്യാമ്പയിനിന്റെ കാലമാണ് റബീഉൽ അവ്വൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനകൾ ആനുകാലിക സമസ്യകളോട്, രാഷ്ട്രീയത്തോട്, നടപടികളോട് എങ്ങനെ സംവദിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആളുകളുടെ ഈമാൻ വർദ്ധിക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളായാൽ അൽ ഹറജ് കൊലപാതകം തന്നെ കൊലപാതകം. എവിടെ നോക്കിയാലും കൊലപാതകത്തിന്റെ കഥയാണ്. ലാ യദരിൽ ഖാതിലു ലിമ ഖതല വൽ മഖ്തൂലു ഫീമ ഖുതില എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നറിയില്ല, എന്തിനാണ് കൊന്നതെന്നറിയില്ല. മലപ്പുറം ജില്ലയിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ വചനം മുഴഞ്ഞ കാരണത്താൽ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊച്ചു വെളുപ്പാൻ കാലത്ത് കൊന്നു കളഞ്ഞവർ ഒരുപക്ഷേ വാടക കൊലയാളികളാണെങ്കിൽ അവർക്കറിയില്ല എന്തിനാണ് ഫൈസലിനെ കൊന്നതെന്ന്. ആ ഫൈസലിനറിയില്ല, ആരോടും ഒരു അപരാധവും ചെയ്തിട്ടില്ല, ആരോടും ബലാത്കാരമായി മതത്തിലേക്ക് വലിച്ചിട്ടില്ല. തന്റെ ആത്മാവിനെ ബോധ്യമായ തൗഹീദിന്റെ വെളിച്ചമെന്ന് പ്രഖ്യാപിച്ചെന്നല്ലാതെ ഒരപരാധവും ചെയ്തിട്ടില്ലാത്ത ചെറുപ്പക്കാരനായ فيصل എന്ന ഈമാനുള്ള യുവാവിനെ കൊന്നുകളഞ്ഞപ്പോൾ തന്റെ വീട്ടിലേക്ക് വരുന്നവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാൻ വേണ്ടി പോയതാണ്. ഒരു അപരാധവും ചെയ്തില്ല, കുടുംബത്തിലുള്ള മറ്റു മതക്കാരെ ബലാൽക്കാരമായി വിളിച്ചില്ല, ആ ചെറുപ്പക്കാരനെ അരുങ്കൊല ചെയ്തു കളഞ്ഞില്ലേ സഹോദരന്മാരെ. ആ ഫൈസലിന് അതിറിയില്ല, ലിമ കുത്തില, എന്തിനാണ് ഇവരെന്നെ കൊല്ലുന്നതെന്ന്. പക്ഷേ ഒരു കാര്യം ലോകം തിരിച്ചറിഞ്ഞില്ല. അല്ലെങ്കിൽ ഇവിടെയുള്ളവർ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെയും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പേരിൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും നശീകരണവാദങ്ങളുടെയും അപകടാരോപണങ്ങൾ നടത്തുന്നവർ മനസ്സിലാക്കണം, മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ ഒരു ഫൈസലിനെ കൊല ചെയ്തിട്ട് അവിടെ എവിടെയും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കല്ലെറിഞ്ഞില്ല, അവിടെ എവിടെയെങ്കിലും ഒരു പൊതുമേഖലാ വാഹനത്തിന് കല്ലെറിഞ്ഞില്ല, അവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു കലാപമുണ്ടായില്ല. ഏതെങ്കിലും അന്യമതക്കാരന്റെ വീട്ടിൽ വളർത്തുന്ന നായയെ പോലും കൊന്നില്ല, ഏതെങ്കിലും ഗവൺമെന്റ് കാര്യാലയങ്ങൾ കൈയേറിയില്ല, 144 പ്രഖ്യാപിക്കേണ്ടി വന്നില്ല, കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടി വന്നില്ല, പട്ടാളത്തെ ഇറക്കേണ്ടി വന്നില്ല. കാരണം എന്താണ്? മുസ്ലിങ്ങൾ പഠിച്ച് പരിപാലിക്കുന്ന സഹിഷ്ണുതയാണത്. ഇതിനെയെങ്കിലും ഇവിടെയുള്ളവര് തിരിച്ചറിയണം. ഇന്നലകളിലെ കഥയല്ല, ഇന്നത്തെ മുസ്ലിങ്ങളെ പാലിക്കുന്ന മതകീയമായ സഹിഷ്ണുതയാണ്. പക്ഷേ അത് പറയാൻ ഇവിടെ ആരുമില്ല. എവിടെങ്കിലും ഒരു പെട്ടിപ്പീടികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിറ്റേന്ന് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും പേനയുന്തികളും രാഷ്ട്രീയ മേലാളന്മാരും തമ്പ്രാക്കന്മാരും ഒക്കെ വന്നേനെ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ, പണ്ഡിതന്മാരെ കുറ്റം പറയാൻ. പക്ഷേ ഇസ്ലാം പഠിച്ചെറിഞ്ഞ ഒരു സഹിഷ്ണുതയുണ്ട്, അതുകൊണ്ട് അവിടെ വേറൊന്നും ഉണ്ടായില്ല. ലോകത്തിതുപോലെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന നിരപരാധികൾ ഇസ്രയേലിന്റെ, ലോകത്തെ മുഴുവനും അക്രമികളായ ഇസ്രയേലിന്റെ മണ്ണിൽ മാനം മുട്ട അഗ്നിജ്വാല ഒഴുകുമ്പോഴും ഫലസ്തീനിന്റെ പാവപ്പെട്ട മക്കൾ പറഞ്ഞു ഞങ്ങളെ തീയണയ്ക്കാൻ വരാം. ഈ ഒരു സഹിഷ്ണുത വായിക്കാൻ എന്തുകൊണ്ട് ലോകത്തിന് കഴിയണില്ല? അല്ലെങ്കിൽ തന്നെ ആദ്യമേ ഫലസ്തീൻ ചെയ്ത ഒരു കുറ്റേ ഉള്ളൂ, ജൂതന്മാരോട് കയറി കിടന്നോളാൻ പറഞ്ഞു. ഇത് മാത്രമേ ചെയ്തുള്ളൂ, വേറൊന്നും അവർ ചെയ്തിട്ടില്ല. ലോകത്തൊരു രാജ്യം പോലും ഇല്ലാതിരുന്ന ഒരു ജനതയോട് നിങ്ങൾ വിഷമിച്ച് അലയാതെ, കാരണം ഞങ്ങളുടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവങ്ങളെയും സഞ്ചാരികളെയും ഒക്കെ സ്വീകരിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ കിടക്കാൻ പറഞ്ഞത് ഇത്രയും വലിയ അക്രമകാരികളോടാണ് എന്ന് ഇസ്രയേൽ ഇത്രയും കാലം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. മധ്യേഷ്യയുടെ ഈഴ്സായി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, മിഡിൽ ഈസ്റ്റിന്റെ ഈഴ്സായി ഇപ്പോഴും അത് നിലകൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, അറിയണം, മാനം മുട്ടുന്ന തീജ്വാലകൾ നിരങ്ങളോടെ ഉയർന്നു. വിവിധ രാജ്യങ്ങളുടെ അഗ്നിശമന സേനകൾ വന്നു. പക്ഷേ ഈ രാജ്യങ്ങളുടെ ഒന്നും അഗ്നിശമന സേനകൾ വന്നില്ല. ഫലസ്തീനിന്റെ പിഞ്ചോമന മക്കളെ വിദ്യാലയത്തിലിട്ട് കത്തിച്ച് കൊന്നപ്പോ അവിടെ വരാൻ ആരും ഉണ്ടായില്ല. ഈ ഒരു അവബോധം നമുക്കുണ്ടാവണം. നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ ഒന്നുമില്ലെങ്കിലും ആ കരുണ അവർ ഇന്ന് പോയിട്ടില്ല. അയൽപക്കം എരിയുമ്പോൾ ആനന്ദിക്കാനല്ല അവർ നോക്കിയത്, അഗ്നി അണയ്ക്കാനാണ് അവർ അധ്വാനിച്ചത്. കാരണം മദീനയുടെ പാഠം അങ്ങനെയാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ അങ്ങനെയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ലോകത്തെ മുഴുവനും കൊലപാതകങ്ങൾ അധികരിക്കുകയാണ്. ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും എന്തിനെന്നില്ല ഏതിനെന്നില്ല കൊല്ലപ്പെടുന്നു, കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേ അന്ത്യനാളെടുക്കുമ്പോൾ കൊലപാതകം അധികരിക്കുന്നതാണ്. പിന്നീട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, യുസദ്ദഖു ഫീഹൽ കാദിബു വയുകദ്ദബു ഫീഹസ് സദൂഖ്. അന്ത്യനാളടുത്ത് വരുമ്പോ സത്യവാന്മാരെ കള്ളന്മാരാക്കി ചിത്രീകരിക്കുകയും കള്ളന്മാരായ ആളുകൾ സത്യത്തിന്റെ ഏമാന്മാരായി വലസുകയും ചെയ്യും. അങ്ങനെ ഒരു കാലം വരുമേ സത്യം പറയുന്നവർക്ക് ആക്ഷേപമാണ് നല്ലത് പറയുന്നവർക്ക് അപരാധമാണ് നേര് പറയുന്നവർക്ക് കുറ്റമാണ് അപരാധം പറയുന്നവർക്ക് ആദരവാണ് മഹാന്മാരായ വലിയ വലിയ ആലിമീങ്ങൾ ഇസ്ലാമിന്റെയും സമുദായത്തിന്റെയും അമരത്തനെന്ന് നയിക്കുന്ന മാനം മുട്ടേ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ അമരത്ത് നിൽക്കുന്ന മഹാന്മാരായ ആലിമീങ്ങളെ വേദികൾ വിളിച്ചുകൂട്ടിയിട്ട് ആക്ഷേപിക്കുന്ന കാലം വന്ന് അവര് പറയുന്ന സത്യങ്ങളെ കള്ളമായി ചിത്രീകരിക്കുന്ന കാലം വന്നാൽ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ വലിച്ചൊടിച്ചിട്ട് സോഷ്യൽ മീഡിയകളിൽ കൊണ്ടാടുക ഈ സമുദായത്തിന്റെ പേരിലുള്ള മക്കൾ തന്നെ. ഇന്നാലില്ല, ഞാനതിന് ഉദാഹരണം എന്ന് പറയേണ്ട ആവശ്യമില്ല. ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന്റെയും ഈ സമുദായത്തിന്റെയും ഉന്നമനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാന്മാരായ ആലിമീങ്ങളെ ആക്ഷേപിക്കുക, അവർ പറഞ്ഞ സത്യത്തെ കള്ളമായി അവതരിപ്പിക്കുക, എന്നിട്ട് കള്ളം പറഞ്ഞവർ സത്യത്തിന്റെ ഏമാന്മാരായി വലസുക. അന്ത്യനാളിന്റെ അടയാളമായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇതിനൊന്നും ഞാൻ ഉദാഹരണം പറയേണ്ടതില്ല, അതിന് സമയം കളയേണ്ടതില്ല. നമ്മുടെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ സാത്വികന്മാരായ ആലിമീങ്ങൾ അവരെപ്പോഴും ഹഖിന്റെ അമരത്ത് നിന്ന മഹാരഥന്മാരാണ്. അവരനുഭവിച്ച ആരോപണങ്ങൾ മുഴുവൻ സത്യം വെട്ടി തുറന്നു പറഞ്ഞു എന്നല്ലാതെ വേറൊന്നുമല്ല. താജുൽ ഉലമായുടെ നാമം നിമിഷങ്ങൾ നിമിഷങ്ങൾ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹഖിന്റെ അമരത്ത് നിന്ന് ആരെയും ഭയക്കാതെ അല്ലാഹുവിനെ മാത്രം ഭയന്നതിന്റെ പേരിലാണ്. ഇന്നലെ ഞാൻ പോയ വേദിയിലും അവിടെയുള്ള എല്ലാവർക്കും പറയാനുള്ളത് ഞങ്ങളുടെ താങ്ങും തണലുമായിരുന്നു താജുൽ ഉലമ. ഇന്ന് വൈകുന്നേരം നമ്മുടെ SSFന്റെ കുട്ടികൾ സംഘടിപ്പിച്ച ഒരു മൗലിദിന്റെ സദസ്സിൽ ചെന്നു. അവിടെയും പറയുന്നു താജുൽ ഉലമ റഹിമഹുല്ലാ അവിടുന്ന് തറക്കല്ലുപാകിയ കെട്ടിടമാണിത്, അവിടുത്തെ പൊന്നാരമോൻ ഉദ്ഘാടനം ചെയ്തു തന്നതാണ്, ഞങ്ങൾ ഇവിടുത്തെ മൗലിദ് നടത്തുന്നത് അവിടുത്തെ പേരിലാണ്. താജുൽ ഉലമ തങ്ങൾ അവർ വഫാത്തായ ദിവസങ്ങൾ കഴിഞ്ഞില്ല. കൊടിയമ്മ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. താജുൽ ഉലമ തങ്ങളുടെ പേരിലുള്ള ഒരു സൗധത്തിന്റെ പരിപാടിക്കാണ് വരാനിടയായത്. ഇതുപോലെ കേരളത്തിന്റെ മുക്കവലുകളിൽ മുഴുവനും അറിവിന്റെയും ആത്മീയതയുടെയും കേന്ദ്രങ്ങൾ താജുൽ ഉലമ തങ്ങളുടെ പേരിൽ എന്തുകൊണ്ടാണ് വിശ്വാസികൾ പണിയുന്നത്? ഞാൻ ഒറ്റക്കാണെങ്കിലും ഹഖിന്റെ പക്ഷത്ത് നിന്ന് മാറില്ല. അല്ലാഹ് നിന്നെ മാത്രമാണ് ഞങ്ങൾ ഭയക്കുന്നത്, ഞങ്ങളെ ഹക്കായ ദീനിന് വേണ്ടിയാണ് ഇറങ്ങിപ്പോരുന്നത്, ഞങ്ങൾ അല്ലാഹുവിന്റെ സത്യദീനെ പ്രഖ്യാപിക്കാനാണ് എന്ന ഒരു സത്യത്തിന്റെ ബോധമല്ലേ മഹാനായ താജുൽ ഉലമ തങ്ങൾ അവരുടെ ചില ആളുകൾക്ക് കണ്ടുകൂടാതെ ആകാനുള്ള കാരണം. പക്ഷേ അവിടുന്ന് ലോകം കുലുങ്ങിയാലും അവിടുത്തെ ദാർഢ്യതയെ കുലുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അവിടുത്തെ ധീരതയെ മാറ്റിക്കളയാൻ ലോകത്തുള്ള എല്ലാവരും കൂടെ കൂടിയാലും കഴിയൂല. അവിടുത്തെ ചെറിയ ഒരു ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ അജല്ലു മിനദ്ദഹരി ലോകത്തുള്ള എല്ലാവരുടെയും ഹിമ്മത്തിനേക്കാൾ മേലെയാണ്, അല്ലെങ്കിൽ കാലത്തിന്റെ ധൈര്യത്തെക്കാൾ വലുതാണ്. കാലത്തിന് ഇവിടെ ആര് മരിച്ചു ആര് ജനിച്ചു അതൊന്നും വിഷയമല്ല, അതങ്ങനെ പോവും. പ്രധാനമന്ത്രി മരിച്ചു, പ്രസിഡന്റ് മരിച്ചു, സെക്രട്ടറി മരിച്ചു, അതൊന്നും കാലത്തിന് പ്രശ്നമല്ല. അത് രാത്രിയാവും അത് പകലാവും, അതാണ് കാലത്തിന്റെ ഹിമ്മത്ത്. അതുപോലെയാണ് മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവർക്ക് ഹഖിന്റെ മാർഗത്തിൽ ഹിമ്മത്തോടെ മുന്നോട്ട് വന്നവരാണ്. അല്ലാഹു തആല നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾക്ക് മുഴുവനും ഹിമ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉമ്മുൽ മദാരിസ് ജാമിഅ സഅദിയയുടെ അമരത്തിരുന്ന് ആദർശത്തിന്റെയും അറിവിന്റെയും സമരത്തിന്റെയും മുന്നണി പോരാളിയായിരുന്ന നൂറുൽ ഉലമ എം.എ. ഉസ്താദ് സാത്വികമായ ജീവിതത്തിലൂടെ മുറുകെ പിടിച്ചത് ആ ഒരു ഹിമ്മത്തായിരുന്നു. അല്ലാഹു തആല അവിടുത്തെ ബറക്കാത്തുകൾ നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അവരെയൊന്നും ലോകാവസാനം വരെ മറക്കാൻ കഴിയില്ല. കാരണം അവര് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിരുന്നെങ്കിൽ രാജകീയമായി കൊണ്ടു നടക്കാൻ ഇവിടെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ അവരിത് മുഴുവനും കേട്ടത് അവര് പ്രയാസങ്ങൾ അനുഭവിച്ചത്, അവര് ആക്ഷേപങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് മുഴുവനും അല്ലാഹുവിന്റെ ഹക്കായ ദീനിനു വേണ്ടിയാണ്. അല്ലാഹു അവരുടെ പാരത്രിക പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അന്ത്യനാള് വരുമ്പോൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെ നല്ലവരായ ആളുകളുടെ മേൽ കള്ളം ചാർത്തും. സോഷ്യൽ മീഡിയയിലും പൊതുമീഡിയയിലൊക്കെ പണ്ഡിതന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ അനാവശ്യമായി വലിച്ചടച്ചുകൊണ്ട് മറ്റു മതാചാര്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എവിടെ എത്തിയിരിക്കുന്നു ഈ സമുദായത്തിന്റെ സമുദായ ബോധം? നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ദേശശുദ്ധിയോടെ പറഞ്ഞ ചില കാര്യങ്ങളെ മറ്റു മതത്തിന്റെ പ്രതീകങ്ങളെ കൊണ്ട് നമ്മുടെ മതത്തിന്റെ വേദിയിൽ വെച്ച് വിചാരണ ചെയ്യുക. ഇന്നാലില്ല. അതും ഈ വിശുദ്ധ റബീഇൽ, അതും ഈ പുണ്യദിനങ്ങളിൽ. എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ വിചാരം? എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സമുദായ ബോധം? സഭ്യമുള്ള വാക്ക് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കുറ്റം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിടത്ത് വാക്ക് പാളിപ്പോയാൽ അവിടെയും കുറ്റം. നല്ലത് പറഞ്ഞാലും തീയത് പറഞ്ഞാലും ദാർഢ്യതയോടെ നിന്നാലും എവിടെയും അപരാധം. സത്യത്തിൻ്റെ ആലിമീങ്ങൾക്ക് എവിടെ കാലെടുത്ത് വെച്ചാലും കനൽക്കട്ടയാണ്. അതിൻ്റെ തെളിവല്ലേ അള്ളാഹു നമ്മുടെ ആലിമീങ്ങൾക്ക് ഹിമ്മത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കരയാണ്. നല്ലത് പറയാൻ പറയുന്നവരോട് അപരാധം പറയുന്ന കാലം. യുസദ്ദഖു ഫീഹൽ കാദിബ് വയുകദ്ദബു ഫീഹസ് സ്വദൂഖ്. കള്ളം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ അമരത്ത് കയറിയ തമ്പുരാക്കന്മാര് സത്യത്തിന്റെ പുണ്യാളന്മാരായി മാറുകയും അള്ളാഹുവിന്റെ ഹക്കായ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ ആരോപണത്തിന്റെ മൂടപടങ്ങളിൽ വലിച്ചിടുകയും ചെയ്യാൻ ചില പ്രഭാഷകന്മാർ, ചില സംഘാടകന്മാർ, ചില ഇസ്ലാമിന്റെ വേദികൾ. അങ്ങനെയൊക്കെ വന്നാൽ എന്തൊരു ദുരന്തമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു അന്ത്യനാളിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണത്. എന്നിട്ട് ഇവിടുന്ന് പറഞ്ഞില്ലേ, ലതത്തബിഅന്ന സനനല്ലദീന മിൻ ഖബലികും ശിബറൻ ബിശിബരിൻ വദിറാഅൻ ബിദിറാ. നിങ്ങളുടെ മുൻ കടന്നുപോയ രണ്ട് ജനതകളുടെ ചര്യകളെ നിങ്ങളെ പിൻപറ്റുന്നതാണ്. ചാണോട് ചാണ, മുഴത്തോട് മുഴം പിൻപറ്റും. അപ്പൊ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു. ഇതിന്റെ ആദ്യ ഭാഗം ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഞാൻ പറയാൻ പോണതിന്റെ അവസാന ഭാഗം ഇമാം അബ്ദുർ റസാഖ് മുസന്നഫിൽ ഉദ്ധരിച്ചതാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ആൽ യഹൂദ് വന്നസാറ ജൂത ക്രിസ്ത്യാനികളാണോ തങ്ങളെ? അതേ, ജൂത ക്രൈസ്തവരുടെ ചര്യകളെ ഈ സമുദായത്തിന്റെ മക്കള് ചാണോട് ചാൺ, മുഴത്തോട് മുഴം ഏറ്റുവാങ്ങും. ഈ മംഗലാപുരത്തും കാസർഗോഡും ഒക്കെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അംഗങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ ഞങ്ങളെ നാട്ടിലേക്കാൾ വലിയ ഈമാനിക ആവേശമുള്ളവരാ. പക്ഷേ ചില പരിഷ്കാര വേഷങ്ങളിലൊക്കെ വേഗം ചാടിപ്പോകുന്ന എന്നൊരു പേടി. നമ്മൾ ആരുടെയൊക്കെയോ ഇഷ്ടത്തിന് വേണ്ടി, പരിഷ്കാരത്തിന് വേണ്ടി നമ്മുടെ വസ്ത്രവും നമ്മുടെ ദാടിയും നമ്മുടെ മുടിയും നമ്മുടെ തലയും എല്ലാം ഡിസൈൻ ചെയ്യാണ്. മോനെ, ഇത് ആരുടേതാ? ദ റിയൽ സ്റ്റൈൽ ഓഫ് യൂറോപ്പ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് അമേരിക്ക. അവിടെയൊക്കെ നമ്മൾ എത്തിപ്പോയി. നമ്മുടെ സമുദായത്തിന്റെ മക്കളെ പിന്തുടരുകയാണ് യൂറോപ്പിന്റെ ചര്യകളെ. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹത്താ ലൗ ദഖലു ഫീ ജുഹരി ലബ്ബിൽ ലദഖൽതും. അവരൊരു ഉടുമ്പിന്റെ മടയിലേക്ക് കയറുന്നത് കണ്ടാൽ ഈ സമുദായത്തിന്റെ മക്കളും അതുപോലെ ഉടുമ്പിന്റെ മടയിലേക്ക് കടക്കും എന്ന് പറഞ്ഞാൽ ക്ലോസ് അറ്റാച്ച്മെന്റ് ആണ്. ഈ സമുദായത്തിന്റെ മക്കൾ യൂറോപ്പിന്റെ പച്ച പരിഷ്കാരങ്ങളുടെ ഭ്രാന്തന്മാരായി മാറും. ഈ ഉടുമ്പിന്റെ മടയെന്നൊക്കെ പറയുമ്പോ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ പരിഷ്കൃത വസ്ത്രങ്ങൾ, നമ്മുടെ സമുദായത്തിൻ്റെ പെൺകുട്ടികളൊക്കെ ടൈറ്റ് ഫിറ്റ് വസ്ത്രങ്ങളും ആൺകുട്ടികൾ ടൈറ്റ് ഫിറ്റ് ജീൻസും ഒക്കെ, അതെല്ലാം ആർക്കു വേണ്ടി? നിന്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, ഏതോ യൂറോപ്പിൻ്റെ പരിഷ്കാരത്തിന് വേണ്ടി നീ വലിച്ചു കയറ്റിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടരുകയാണ് ലൗ ജാമ അംറതൻ ഫീ തരീഖിൻ ലഫഅൽതും അവർ തെരുവിൽ വെച്ചുകൊണ്ട് ഒരു പെണ്ണിനെ ഭോഗിക്കുന്നതാണ് യൂറോപ്പിന്റെ പരിഷ്കാരമെങ്കിൽ ഈ സമുദായത്തിന്റെ മക്കളും അതിലേക്ക് വരുന്ന ഒരു കാലം വരും അത് അന്ത്യനാളിന്റെ അടയാളമാണ് ഇന്നാ ലില്ലാഹ് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്റെ പൊന്നുമോനെ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാലാവസാനത്തിന്റെ അടയാളം പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ ഇന്തിഷാറു സിനാ വ്യഭിചാരം പ്രചരിക്കലാണ് വ്യഭിചാരം നടക്കലാണ് എന്നല്ല വ്യഭിചാരം എന്ന സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് എൽപി ക്ലാസ്സിലെ യുപി ക്ലാസ്സിലെ ഓമന മക്കൾ വരെ ഇന്ന് ലൈംഗിക വൈകൃതങ്ങൾ കണ്ടുകൊണ്ട് വളരുകയാണ് ലോകം മുഴുവനും വ്യഭിചാരത്തിന്റെ വ്യൂ എല്ലാ കൈവെള്ളകളിലേക്കും ക്ഷണിച്ചും ക്ഷണിക്കാതെയും വരുന്നു ഒരു ന്യൂസ് നോക്കിയാലും വരുന്നത് ഒരു വാർത്ത അറിയാനാണെങ്കിലും വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ മാനമില്ലാതെ അരമനകളുടെ രഹസ്യങ്ങളെ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന കാലം ഇന്തിഷാറു സിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അന്നത്തെ മുഅ്മിനാത്തുകളായ മഹദികൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് കൈ തൊട്ടിട്ട് മുസാഫഹത്ത് ചെയ്തിട്ടില്ല മാസാഫഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു ഒരു പെണ്ണിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടില്ല മുസാഫഹ ചെയ്തിട്ടില്ല അങ്ങനെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുന്ന കള്ള തരീഖത്തുകാർ ഇസ്ലാമിക പാരമ്പര്യമായോ പ്രവാചക ചര്യമായോ യാതൊരു ബന്ധമില്ല ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് പോവല്ല അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്യുന്ന നേരത്തെ അവിടുന്ന് പറയുകയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിൽ വ്യഭിചാരത്തിലേക്ക് പോകരുത് എന്ന വിഷയത്തിൽ അങ്ങനെ വിഷയങ്ങൾ എണ്ണിയിട്ട് ചോദിക്കുമ്പോൾ അതാ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീ ചോദിക്കുകയാണ് അതസ്നി ഹുറ അല്ല തങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മേലെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോ വ്യഭിചരിക്കരുതെന്ന് ബൈഅത്ത് ചെയ്യിക്കുന്നില്ലേ തങ്ങളെ ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കേ അടിമപ്പെണ്ണുങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വരാം ഒരു സ്വതന്ത്രയായ പെണ്ണ് ഹുറത്തായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ എന്ന അത്ഭുതത്തോടെ ബൈഅത്തിന് വന്ന മഹദികൾ ചോദിക്കുകയാണ് എന്നാൽ ഇന്ന് കാലം ഇവിടെ എത്തിപ്പോയി സഹോദരാ അരമനകളുടെ അകത്തളങ്ങളിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ദുർഗന്ധമാണ് ലോകത്തേക്ക് മുഴുവനും ചീഞ്ഞു നാറി ഒഴുകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന നാശങ്ങൾക്ക് മുഴുവനുമുള്ള കാരണം അരമനകളുടെ അകത്തളങ്ങളിൽ നടക്കുന്ന അസഭ്യങ്ങളാണ് അതുകൊണ്ടാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ഈ ഭൂമി കുലുക്കമുണ്ടാകുന്നത് നമ്മുടെ ചെയ്തികളിലെ തെറ്റുകൊണ്ടാണ് ഇനി ഇത് ആവർത്തിച്ചാൽ ഈ ഉമർ ഇവിടെ നിൽക്കൂല ഇനി ഈ ഭൂകമ്പം ഇവിടെ ഉണ്ടായാലും ഉമർ ഇവിടെ നിൽക്കൂല എന്താ കാരണം നമ്മുടെ ചെയ്തി കൊണ്ടാണ് ഭൂമി ഇളകുന്നത് നമ്മുടെ ചെയ്തി കൊണ്ടാണ് കുടിവെള്ളം മുട്ടുന്നത് നമ്മുടെ അരുതായ്മകൾ കൊണ്ടാണ് ക്യാൻസർ പരക്കണത് നമ്മുടെ അരമനകളിൽ നടക്കുന്ന വൃത്തികേടുകളുടെ ദുർഗന്ധം പടർന്നിട്ടാണ് മാരകമായ രോഗങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത് ഞാൻ വെറുതെ സൂചനയ്ക്ക് വേണ്ടി പറയല്ല അള്ളാഹു തആല ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് വിപത്തിറക്കണമെങ്കിൽ ആ നാട്ടുകാർ അരുതായ്മകൾ ചെയ്യണം നമ്മുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ അകത്തളങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് അല്ലാഹു അഅലം വൃത്തികേടുകൾ കാണാനും കൊണ്ടാടാനും ആടാനും പാടാനും ഒക്കെ ആളുകൾ നടക്കുകയാണ് അപ്പോഴാണ് പ്രിയമുള്ളവരെ നാശങ്ങൾ ഇവിടെ ഉണ്ടാവുക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്തിഷാറുസ് സിനാ, വ്യഭിചാരം വ്യാപകമാവുകയാണ്. മംഗലാപുരത്തെ ഹോസ്റ്റലുകളുടെ അകത്തളങ്ങളിൽ മുഴുവനും തോന്നിവാസത്തിന്റെ ദുർഗന്ധമാണ് കുമഞ്ഞുകൂടിയിരിക്കുന്നതെന്ന ചാനലുകാരൻ പങ്കുവെക്കുമ്പോ ഈ സമുദായത്തിന്റെ കുമാരിമാരെ ബാംഗ്ലൂരിലും ചെന്നൈയിലും USSRലും ചൈനയിലുമെല്ലാം മെഡിസിന് വേണ്ടി എഞ്ചിനീയറിംഗിന് വേണ്ടി ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ എവിടെയൊക്കെയാണ് അന്തി ഉറങ്ങുന്നത്? ആരുടെയൊക്കെ ചൂടുപറ്റിയാണ് ജീവിക്കുന്നത്? സായാഹ്നങ്ങളിൽ ആരുടെയൊക്കെ ഇരുചക്ര വാഹനങ്ങളിലാണ് കറങ്ങി നടക്കുന്നത്? അറിയില്ലല്ലോ. ഇതുപോലെ തോന്നിവാസമെന്ന് വ്യാപിക്കുകയാണ്. നമ്മളെ അത് അലട്ടുന്നില്ല, നമ്മളെ അത് ചിന്തിപ്പിക്കുന്നില്ല. ഇന്തിഷാറുസ്സിനാ, വ്യഭിചാരം വ്യാപകമാവുകയാണ്. അത് ആഡ് ചെയ്യുകയാണ്, ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്, തോന്നിവാസങ്ങൾ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയാണ്. ഇതുപോലെ വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും വ്യാപിക്കുമെന്ന് ആരാണ് പറയുന്നത്? സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ തങ്ങളെ എന്ന് ആശ്ചര്യം ചോദിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നിന്നാണ് കാലങ്ങളുടെ അപ്പുറത്ത് വരാനുള്ള കാര്യം ഫോർസൈറ്റോടെ പറഞ്ഞ നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. അനുരാഗത്തിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ആഗോള വിശ്വാസികളുടെ ഹൃദയതന്ത്രികളിലേക്ക് അനുരാഗത്തിന്റെ രാഗമാലികകൾ ലയിപ്പിച്ച എന്റെയും നിങ്ങളുടെയും നേതാവ്, ആകാശത്തിന്റെ അധിപനായ അല്ലാഹു ലോകത്തിന് നൽകിയ നിധി മുഹമ്മദുർ റസൂലുള്ളാഹ്. സലാത്തി എല്ലാനുള്ള ഊർജമൊക്കെ പോയോ? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത് മാത്രമേ ബാക്കിയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിവിടെ വലിയ ആലിമൊന്നും അല്ല, ഞാൻ ഒരു മുത്താലിമാണ്. മൗലിദ് ഓതുമ്പോൾ ആരെങ്കിലും ഒരാൾ ഹദീസ് ഓതണം, വേറൊരാൾ ബൈത്ത് ചെല്ലണമെന്ന് പറയും പോലെ ഞാനൊരു മുത്താലിമോട് ഓതുന്നു ഉസ്താദുമാരുടെ അനുഗ്രഹത്തോടുകൂടി. പക്ഷേ ഇവിടുന്ന് ബാക്കിയാവണത് ഏതാണ്? ഇവിടുന്ന് ഉയരുന്ന സ്വലാത്തിന്റെ മന്ത്രണങ്ങളാണ്. അത് മദീനയുടെ ഉമ്മരത്തമർമരം ഉയർത്തണം. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അടങ്ങാത്ത ആവേശമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണിന്റെ നിഴല് പോലും കാണാതെ പുരുഷന്മാര് ജീവിക്കുന്ന ഒരു യുഗത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്തിഷാറുസ് സിനാ, അറിയുമോ ലതൂഖദന്നൽ മർആ, ഒരു സ്ത്രീയെ കൊണ്ടുപോയിട്ട് അവളുടെ പള്ള കീറിയിട്ട് ആ പള്ളയിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്നതാണ്. ഒരു പെണ്ണിനെ കൊണ്ടുപോയി പള്ള കീറിയിട്ട് ആ പള്ളയിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് വലിച്ചെറിയുന്ന കാലം വരും. മഖാഫത്തൽ വലദ്. ജാരസന്തതികള് മംഗലാപുരത്തെ ഹോസ്പിറ്റലിന്റെ ബാക്കിൽ, ബംഗളൂരുവിലെ തെരുവിൽ, തെരുവോരങ്ങളിൽ പട്ടി കടിച്ചു കൊണ്ടുപോകുന്ന അനാഥയായ കുട്ടി ആരോ പിഴച്ചുപറ്റതിനെ വലിച്ചെറിഞ്ഞത്. ഇതൊക്കെ എങ്ങനെ വായിക്കണം? ഇതൊക്കെ എങ്ങനെ പറയണം? അബോഷനെക്കുറിച്ച് പോലും കാലേ കൂട്ടി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ കുറച്ച് ചെയറുകളുണ്ട്, ഇവിടെ നിൽക്കുന്നവർ ഇങ്ങോട്ട് ഇരുന്നു കൊടുത്താൽ അവിടെ ഇവിടെയുള്ളവർ അല്ലെങ്കിൽ സംഘാടകർ അവരെ ഒന്ന് എത്തിച്ചു കൊടുത്താലും മതി. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഉള്ള ചെയർ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ നല്ല മജ്‌ലിസിനോട് നിങ്ങളൊക്കെ പങ്കുചേരുക. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണിനെ കൊണ്ടുപോയി അവളുടെ പള്ള കീറിയിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് അതിനെ വലിച്ചെറിയും, അതിനെ അവഗണിക്കും. മഹാഫത്തൽ വലതി, ഇത് കുഞ്ഞായി പോയല്ലോ, പിഴച്ചു കുട്ടി ജനിച്ചു പോയല്ലോ, എന്നതിന്റെ പേരിൽ വലിച്ചെറിയുന്ന കാലം വരും. അതാ രണ്ട് പെൺമക്കൾ അടുത്തടുത്ത ഡെലിവറിയിൽ രണ്ടും പെൺകുട്ടികളായതിന്റെ പേരിൽ ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഇതുപോലെ പല തോന്നിവാസങ്ങളും നടക്കുമ്പോൾ കാലങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾക്കിത് പറയാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? وما ينطق عن الهوى إن هو إلا وحي يوحى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിയിപ്പുകളും അറിയിക്കലുകളും അവിടുത്തെ സ്വന്തമായ വിചാരമല്ല. أحببت أمي أن يكون عليما علما يفوق القارئين يتيما. മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പറയുകയാണ്, അഹബബതു ഉമ്മിയൻ, ഉമ്മിയായ നബിയെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഉമ്മി എന്ന് പറയുന്ന പദത്തിന്റെ നേരെ അർത്ഥം ഇല്ലിറ്ററേറ്റ്, അക്ഷരം പഠിക്കാത്തയാൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങനല്ല, അങ്ങനെ ആരും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാമ്പ്രദായികമായ ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ആവശ്യമില്ല. കാരണം വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അള്ളാഹു നേരിട്ട് എല്ലാ നിധി കുംഭങ്ങളും അറിവിന്റെ കേദാരങ്ങളും നൽകി, പിന്നെ എന്തിനൊരു അധ്യാപകന്റെ മുമ്പിൽ പോകണം? പക്ഷേ നിങ്ങൾ ഭൗതികമായി നോക്കുമ്പോൾ ഒരു അധ്യാപകന്റെ മുമ്പിലും പോയിട്ടില്ല, ഒരു പാഠശാലയിലും കയറിയിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഖാദി തങ്ങൾ പറയണത്, അഹബബതു ഉമ്മിയൻ, ഉമ്മിയായ നബി തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. യകൂനു അലീമാ ഇൽമൻ യഫൂഖുൽ ഖാരിഈന യതീമാ. ലോകത്ത് പഠിച്ചവർ, എഴുതിയവർ, വായിച്ചവർ, രചിച്ചവർ, അവരെക്കാളെല്ലാമുള്ള അറിവിന്റെ ഉന്നതിയിലാണ്. സയ്യിദുൽ അബ്റാർ, ഖായിദുൽ മുഹാജിരീന വൽ അൻസാർ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ബഹുമാനപ്പെട്ട ബൂസീരി ഇമാം തങ്ങൾ പറഞ്ഞു, വലം യുദാനൂഹു ഫീ ഇൽമിൻ വല അക്റമീ. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാൾ വരെയുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി നമ്മളോട് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളോട് പറഞ്ഞതാണ്, ഇവിടുത്തെ സ്ത്രീജനങ്ങളുടെ അരുതായ്മകൾ സമുദായത്തിലാണും പെണ്ണുമൊക്കെ വ്യാപകമായി. വ്യഭിചാരത്തിലേക്ക് വീണാൽ, അതിങ്ങനെ വ്യാപകമായി പ്രചരിച്ചാൽ, ഇന്ന് വ്യഭിചാരമൊന്നും ഒരു കുറ്റമല്ലാത്ത പോലെയായി. ലൈസൻസുള്ള, ഹെൽത്ത് കാർഡുള്ള, അവകാശങ്ങളുള്ള ആളുകൾ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കറൻസി പ്രോബ്ലമാണ്. അപ്പോൾ ബാങ്കിൽ ചെല്ലുമ്പോൾ പൈസ ഇടാൻ നേരം ചോദിക്കും, നിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ഏതാന്ന്, എവിടുന്ന് കിട്ടി പൈസ. അപ്പോൾ ഒരു സ്ത്രീ ബാങ്കിൽ കൊണ്ടുചെന്നപ്പോൾ അവൾക്ക് പറയാനുണ്ടായിരുന്നത് അവളുടെ രഹസ്യഭാഗത്തേക്ക് ചൂണ്ടിയിട്ടാണ് എന്ന് പറയപ്പെടുന്നു. ഇന്നാലില്ല. എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ഇതാണ്. ബോംബെയിലെ ചുവന്ന തെരുവിൽ തൊഴിലെടുക്കുന്ന പെണ്ണിന്റെ വരുമാന മാർഗം, ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിന്റെ പിന്നിലെ തോന്നിവാസ കേന്ദ്രത്തിൽ ജോലിയെടുക്കുന്നവളുടെ, മെട്രോ സിറ്റികളുടെ മുഴുവനും പിന്നാമ്പുറങ്ങളിൽ വ്യഭിചാര വൃത്തി ചെയ്യുന്ന അംഗീകരിച്ച് അനുമതിയുള്ള ലൈസൻസ് ഉള്ള വ്യഭിചാരികളുടെ ലോകം. ഇവിടെയാണ് അതിനെല്ലാം അപ്പുറമായി നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വ്യഭിചാരം ഇങ്ങനെ വ്യാപകമാവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന കാലം എത്ര സൂക്ഷ്മതയുള്ള കാലമാണ്. കുളിക്കടവിൽ നിൽക്കുന്ന പെണ്ണിനെ അറിയാതെ കണ്ടിട്ട് രണ്ടാമതൊന്ന് നോക്കിയപ്പോഴേക്ക് അല്ലാഹുവേ അപരാധം വന്നു പോയല്ലോ എന്ന് കരുതി മലമേട്ടിലേക്ക് കയറിയിട്ട് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് തൗബ ചെയ്ത് അവസാനം മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം മദീന ഹബീബായ തങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് പറയുകയാണ്, തങ്ങളെ അവിടുത്തെ ഒരനിയായി ആകുലപ്പെട്ട് നൊമ്പരപ്പെട്ട് നടക്കുന്നുണ്ട്. വ്യഭിചരിച്ചില്ല, ഒരു അന്യപെണ്ണിനെ വിളിച്ചില്ല, ഒരു അന്യപെണ്ണിനെ തൊട്ടില്ല, അവൾക്കൊരു ലവ് മെസ്സേജ് വിട്ടില്ല, ഒന്നും ചെയ്തില്ല. കുളിക്കടവിൽ നിൽക്കുന്ന പെണ്ണിനെ രണ്ടാമതൊന്ന് നോക്കിപ്പോയി. ആദ്യം അറിയാതെ കണ്ടതാണ്, കണ്ടത് കുറ്റമല്ല, നോക്കിപ്പോയി എന്നൊരു തെറ്റ്. പടച്ചോനെ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയോ, എന്റെ ആഹാരം നഷ്ടപ്പെട്ടു പോയോ എന്ന് ഭയക്കുന്നിടത്തുനിന്ന് മാറി നിരന്തരമായി സോഷ്യൽ മീഡിയകളിൽ വൃത്തികേടുകളുടെ വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന യുവാവേ, എവിടെ എത്തിയിരിക്കുന്നു ഈ ജനത? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലേ കൂട്ടിയുള്ള അറിയിപ്പ് എത്രമാത്രം ഗൗരവത്തോടെയാണ് വായിക്കേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, യുർഫഅൽ ഇൽമു വയസ്ബുത്തുൽ ജഹ്ലു, അറിവിനെ ഉയർത്തപ്പെടുകയും ജാഹിലീങ്ങൾ നേതൃത്വ രംഗത്തേക്ക് വരികയും ചെയ്യുന്ന കാലം. ഇന്നാ ലില്ലാഹി വയതകല്ലമു റുവൈബിള, ജാഹിലീങ്ങൾ മതകാര്യത്തിൽ സംസാരിക്കുന്ന കാലം വരും. അറിവുള്ളവരെ തിരിച്ചറിയാനുള്ള മനസ്സില്ലാത്ത കാലം. അതുപോലെ താജുൽ ഉലമാ എന്ന ബഹറുൽ ഉലൂം നമ്മളിൽ നിന്ന് യാത്രയായി. പകരാരുവിടില്ല. നൂറുൽ ഉലമാ എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ അറിവിൻ്റെ വെളിച്ചം നമ്മളിൽ നിന്ന് യാത്രയായി. പകരമാരും വന്നില്ല. റയീസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവർ ലോകത്തോട് വിട പറഞ്ഞിട്ട് കാലങ്ങളായി. പകരം ആരും ഇവിടെ വന്നില്ല. മൗലാന ഖുത്ബി ഉസ്താദ് അവർ ലോകത്തോട് വിട പറഞ്ഞു പോയി. പകരം ആരും വന്നില്ല. ബഹുമാനപ്പെട്ട ഹദീസിന്റെ വിജ്ഞാന ലോകത്ത് വലിയ സേവനം ചെയ്ത മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് അവർ നമ്മളോട് വിട പറഞ്ഞു പോയി. പകരക്കാർ വന്നില്ല. അതുപോലെ മഹാനായ ചെറുശോല ഉസ്താദ് എന്ന വലിയ ഫഖീഹ് നമ്മളോട് വിട പറഞ്ഞു പോയി. പകരം വെക്കാൻ ആരും വന്നില്ല. ഇതുപോലെ എത്രയെത്ര തലയെടുപ്പുള്ള വലിയ വലിയ അലിമീങ്ങൾ നമ്മളിൽ നിന്ന് യാത്രയായി പോയി. ഈ നാട്ടിൽ അറിയപ്പെടുന്നപ്പെട്ടിരുന്ന ആലമ്പാടി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ് റഹിമഹുമുല്ലാഹ്, ഈ പറയപ്പെട്ട മഹാന്മാരൊക്കെ നമ്മളിൽ നിന്ന് യാത്രയായില്ലേ? പകരക്കാര് വന്നില്ല. ഇനി ഇവിടെ ബാക്കിയുള്ളത് അവരുടെ ശിഷ്യന്മാരായ ചില്ലറ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് അവരുകളെ പോലെ, ബേക്കൽ ഉസ്താദ് അവരുകളെ പോലെ, അതാ നമ്മുടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അവരുകളെ പോലെയുള്ള ചില്ലറ ആലിമീങ്ങളെ ഇവിടെ ബാക്കിയുള്ളൂ. അല്ലാഹുവേ, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരെ ആരെയും വേഗം വിളിച്ചു നീ ഞങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാഹ്. ഇതാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. പോയവർക്കാരും പകരം വന്നില്ല. പോയ മഹാന്മാർക്കാരും പകരം വന്നില്ല. അതിന്റെ ഏഴയിലത്ത് നിൽക്കാൻ പറ്റണവരിവിടെ ജനിക്കണില്ല. മഹാനരായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ അവിടുത്തെ അറിവിന്റെയും നേതൃത്വത്തിന്റെയും അവിടുത്തെ പാഠമങ്ങളുടെയും ഒരു ഉന്നതി അല്ലാഹു നീണ്ട നാൾ നമുക്ക് നിലനിർത്തി തരട്ടെ. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്. ഞാനിതിൻ്റെ തുടക്കത്തിൽ ഉസ്താദ് പങ്കെടുത്ത പരിപാടികൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ആ വലിയ മനുഷ്യൻ ഈ പ്രായത്തിലും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ഏതൊക്കെ നാടുകളിൽ എല്ലാം മറന്നുകൊണ്ട് ഓടി നടക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയ മഹാന്മാരായ ആലിമീങ്ങളെ, സാദാത്തുക്കളെ ഞങ്ങൾക്കൊരുപാട് കാലം അവരുടെ തണൽ നീട്ടിത്തരണേ റഹ്മാനെ. പ്രിയമുള്ളവരറിയണം, നമ്മൾ പോയവരെ ആരെയും പിന്നെ പകരക്കാർ വന്നില്ല. പകരം ഇവിടെ ജാഹിലീങ്ങളെ കൊണ്ടാടുന്ന മാത്രമല്ല ആലിമീങ്ങളുടെ നേരെ രാഷ്ട്രീയത്തിന്റെയും താൽപര്യങ്ങളുടെയും പേരിൽ കയ്യേറ്റം നടത്താൻ വരുന്ന ധിക്കാരികൾ വരുന്നത് വയസ്ബുത്തൽ ജഹ്ലു അറിവുകേട് ഇവിടെ മുന്നണിയിലേക്ക് വരികയും പൊതുകാര്യങ്ങളിൽ ഞങ്ങളാ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ അവകാശം പറഞ്ഞ ജാഹിലീങ്ങൾ വരുമ്പോ ആലിമീങ്ങളുടെ വില ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കണം. ആലിമീങ്ങൾ അവർക്കിവിടെ അള്ളാഹുവിൻ്റെ റിളയല്ലാതെ വേറൊന്നുമില്ല. നമ്മുടെ ആലിമീങ്ങളൊക്കെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ചമ്മട്ടിയുടെ കീഴിൽ കിടന്നു കൊടുത്തില്ല എന്നുള്ളൊരു തെറ്റേ നമ്മുടെ ആലിമീങ്ങൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അവർ കിടന്നു കൊടുത്തെങ്കിൽ ഇവിടെ ദീനിന് ഇസ്സത്ത് ഉണ്ടാവില്ല. അങ്ങനെ അവർ കിടന്നു കൊടുത്താൽ ഇവിടെ ദീനിന് ഇസ്സത്ത് ഉണ്ടാവില്ല. രാഷ്ട്രീയ തമ്പ്രാക്കന്മാരുടെ വാലാട്ടികളായി മാറി ആലിമീങ്ങൾ നടന്നാൽ അള്ളാന്റെ ദീനിന് ഇസ്സത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ കോമരങ്ങൾ കഴിഞ്ഞകാല പണ്ഡിതന്മാരെ ഇല്ലായ്മ ചെയ്തത്. ബഹുമാനപ്പെട്ട ഖാലി ഇയാദ് തങ്ങൾ വഫാത്തായപ്പോൾ അവിടുത്തെ ജനാസ വെട്ടിനുറുക്കിയിട്ട് ജൂതന്മാരുടെ ഭരണപ്രദേശത്ത് കൊണ്ടെറിഞ്ഞത് അള്ളാഹുവിൻ്റെ ഹക്കായ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു എന്നുള്ളൊരു തെറ്റേ മഹാനവറുകൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കാലം മഹാനവറുകളെ മറന്നില്ല. പിന്നീട് അത് ഇസ്ലാമിക പ്രവിശ്യയായി. ഖാലി ഇയാദ് തങ്ങളുടെ ശിഫ എന്ന ലോകം മുഴുവനും പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുമ്പോഴും മഹാനവറുകളുടെ ഗ്രന്ഥം അവലംബിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. നമ്മുടെ വലിയ വലിയ ആലിമീങ്ങൾ എന്ന ദർസ് നടത്തുന്നു. ലോകത്ത് ഖത്മു ശിഫ ശിഫ ഖത്മാക്കുന്ന മജ്ലിസുകളുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ അന്നസായി തങ്ങളെ 84-ാമത്തെ വയസ്സിൽ പള്ളിയുടെ ഉള്ളിലിട്ടിട്ട് തല്ലി കൊന്നുകളഞ്ഞു. എന്താ കാരണം? ഇതുപോലെയുള്ള താല്പര്യങ്ങൾക്ക് നിന്നുകൊടുത്തില്ലെന്ന ഒരൊറ്റ കാരണേ ഉള്ളൂ. നസായി ഇമാമിന് വേറെ വല്ല കുറ്റവും പറയണ്ടോ? അവരനുഭവിച്ചു. നമ്മുടെ പണ്ഡിതന്മാരുടെ മുൻഗാമികളാണവർ. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിനെ ജനാസ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ സമ്മതിച്ചില്ല. സുന്നത്ത് ജമാഅത്തിൽ കണിശതയുള്ളത് കൊണ്ടാണ്. വേറൊന്നും മഹാനവറുകൾ ചെയ്തില്ല. എന്തിനേറെ പറയണം? മസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് 15000-ഓളം റക്അത്ത് ഹദീസിനോട് അദബ് കാണിച്ച് നിസ്കരിച്ച മഹാൻ. 7000 ചെല്ലാനും വരുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതുമ്പോൾ ഓരോ ഹദീസും എഴുതുന്നതിന് മുമ്പ് ഈ 2 റക്അത്ത് നിസ്കരിച്ചു. 15000-ഓളം റക്അത്ത്. മാഷാ അല്ലാഹ്. അങ്ങനെയുള്ള സാത്വികനായ മഹാനവറുകൾ. ആ മഹാനായ ഇമാം ബുഖാരി തങ്ങൾക്ക് ജന്മനാട്ടി നിൽക്കാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒരു തെറ്റേ ചെയ്തുള്ളൂ. അന്നത്തെ രാഷ്ട്രീയ തമ്പ്രാക്കന്മാരുടെ വാലാട്ടിയായില്ല. അവരുടെ കൂടെ നിന്ന ആളുകളുടെ കൂടെ പോയില്ല. അതുമാത്രമേ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ബുഖാറയിൽ നിന്ന് സമർക്കന്ദിലേക്ക് വന്ന് സമർക്കന്ദിലെ ഹർത്തങ്കിലാണ് മഹാനവറുകൾ വിശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ മഹാന്മാരായ ആലിമീങ്ങളുടെ പിൻഗാമികൾക്ക് ഇന്നും പ്രയാസങ്ങളാണ്. ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി وهل لموت سرى في جسم مفلالي ملقب بقدير الحسن أحوالي മഹാനായ പതി ഉസ്താദിന്റെ പേരിൽ ചെറുള്ള മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയ ആത്മീയതയുള്ള പണ്ഡിതൻ ഷംസുൽ ഉലമാ ഇകെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാര് പോലും വൈജ്ഞാനിക ചർച്ച നടത്തിയിരുന്ന ചെറുള്ള മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയ മഹാൻ പതി ഉസ്താദിനെ കുറിച്ച് എഴുതിയ മർസിയത്താണ് വഹല്ലി മൗതിൻ സറാ ഫി ജിസ്മി മിഫ്ലാലി മുലഖബിൻ ബിപദീൽ ഹുസ്നി അഹ്വാലി വജാഅ മിൻ തിർവിദാ കുരിൽ ഇബ്താലി ഹജീമരക്കാരുദൂ എന്നിങ്ങനെ പാടിയിട്ട് മഹാനവറുകളെ പറയുകയാണ് ലില്ലാഹി ജാഹദ ബിൽ അബദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അവരുടെ ജീവിതം മുഴുവനും പണയം വെച്ചതെന്തിനു വേണ്ടിയാണ്? ലില്ലാഹ്, അല്ലാഹുവിനു വേണ്ടി. നമ്മുടെ ആലിമീങ്ങൾക്ക് അധികാരങ്ങളോ സ്ഥാനമോഹങ്ങളോ സ്ഥാനമാനങ്ങളോ ആണ് ലക്ഷ്യമെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ചേരിയിൽ കൂടിയാൽ മതിയായിരുന്നു. ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. നമ്മുടെ വയോധികന്മാരായ ആലിമീങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ കറൻസി പ്രോബ്ലം ഉണ്ട്. എല്ലാ സ്ഥാപനത്തിൻ്റെയും അമരത്തിരിക്കുന്ന ശൈഖുന ഉസ്താദ് അവർകൾ വരെ അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തും ഹിമ്മത്തും നൽകട്ടെ. കഴിഞ്ഞ ദിവസം പറയണു 1000 സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം. ഇന്നത്തെ കറൻസി പ്രശ്നം നമ്മളെ നേരിടുന്നു. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് പ്രയാസപ്പെടുന്നു. അള്ളാഹു തആല പരിഹാരത്തിൻ്റെ വഴി തെരുമാറാകട്ടെ. എല്ലാ സമ്മേളനങ്ങൾക്കുണ്ട് പ്രയാസങ്ങൾ. ഇവിടെ ഈ പരിപാടിക്കുണ്ടാവും. നിങ്ങളെല്ലാം നല്ല സഹായം നൽകണം. നമുക്ക് നൽകാൻ പറ്റുന്ന നല്ല സഹായം മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസിന് നൽകാനല്ലാതെ വേറെന്തിനാണ് നമ്മുടെ കയ്യിലുള്ള സ്വത്ത്? നമ്മുടെ വീട്ടിലെ ഒരു ചടങ്ങിനേക്കാൾ പ്രധാനമാണ് ഈ സദസ്സ്. അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല നിറഞ്ഞ സംഭാവനകൾ ഈ സദസ്സിനും സ്ഥാപനത്തിനും ഒക്കെ നൽകണം. അള്ളാഹു ഇന്നേ വരെ നൽകിയിട്ടുള്ള മുഴുവൻ സംഭാവനകളും കബൂലാക്കുമാറാകട്ടെ. അതിൽ നിന്ന് നൽകിയവരിൽ നിന്ന് പലരും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകാം. അള്ളാഹു അവരുടെ ഖബറിടങ്ങൾ സ്വർഗീയമാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാന്മാരായ ആലിമീങ്ങളുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അവര് വിഷമങ്ങൾ അനുഭവിക്കുന്നത് ഈ ഉമ്മത്തിന് ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവര് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ഹിദായത്തിന്റെ വിളക്കുകൾ ഇവിടെ അണയാതെ നിലനിർത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവർക്ക് ഈ പ്രായഘട്ടത്തിൽ അവർക്ക് വിശ്രമിക്കാമായിരുന്നു. റഈസുൽ ഉലമാ ശൈഖുനാ സുലൈമാൻ ഉസ്താദ് അവർകൾ വേണമെങ്കിൽ അവിടുത്തേക്കൊരു മൂലക്ക് ദർസ് നടത്തിക്കൂടാമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ SSFന്റെയും SYSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും സമ്മേളനങ്ങളിലേക്ക് മഹാനരായ പണ്ഡിത ഗുരുവര്യർ കടന്നു വരുന്നത് ഈ ഉമ്മത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ്. നമ്മളെപ്പോലെയുള്ള സാധുക്കളായ മോമിനീങ്ങൾക്ക് ദുആ ചെയ്തു തരാനാണ്. അല്ലാഹുവേ, അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, അങ്ങനെ കുറച്ചാളുകളേ ഉള്ളൂ. ഉസ്താദുല്ല സാത്തീദ് ഓക്കെ ഉസ്താദ് അവർകൾ തന്നിട്ട് പോയ നിധിയാണ് ഷെയ്ഖുനാ സുലൈമാൻ ഉസ്താദ് അവർകൾ. നമ്മുടെ ആലിമീങ്ങളെക്കുറിച്ച് നമുക്കറിവ് വേണം, നമ്മൾ പഠിക്കണം. അവരെന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണ്. ഓക്കെ ഉസ്താദ് അവരുടെ ജീവചരിത്രം നമ്മൾ വായിക്കണം. എത്ര സാത്വികമായ ജീവിതമായിരുന്നു അവിടെ നിന്ന്. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്മുറക്കാരായ മഹാന്മാർ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്നാ അഅതൈനാകൽ കൗസർ, തങ്ങൾക്ക് നാം കൗസർ നൽകിയില്ലേ നബിയേ. ആ കൗസറിന്റെ ഒരർത്ഥം എന്താണ്? 15 അർത്ഥങ്ങൾ ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ എഴുതുന്നുണ്ട്. അതിലൊരർത്ഥം ഉലമാ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ആലിമീങ്ങളാണ്. ഈ സമുദായത്തിലെ ആലിമീങ്ങളാണ്. കാരണം എന്താ? ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായേൽ, ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് തുല്യമാണ് ഈ സമുദായത്തിലെ ആലിമീങ്ങൾ. നാളെ പരലോകത്ത് വരുമ്പോൾ ഒരു നബി വരും, മഅഹു റജുലുൻ. അടുത്ത നബി വരും, മഅഹു റജുലാനി. അടുത്ത ആൾ വരും, മഅഹു റിജാൽ. അപ്പോഴുണ്ടാവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു ബിസ്സവാദിൽ അദം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാസംഘത്തെയും കൊണ്ടുവരും. നമ്മളെല്ലാം ആലിമീങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ്. അബൂ മൻസൂറിൽ മാത്തുരീദി തങ്ങൾ ഒരു ആലിമാണ്. അവിടുത്തെ പേരിലാണ് മാത്തുരീദികൾ അറിയപ്പെടുന്നത്. അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ ഈ ഉമ്മത്തിലെ തലയെടുപ്പുള്ള വലിയ ആലിമാണ്. നമ്മൾ അശ്അരിയാക്കളാണ്. 4 മദ്ഹബിന്റെ ഇമാമുകൾ ഉലമാ ഉമ്മത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ ആലിമീങ്ങളുടെ നേതാക്കളാണ്. അവരുടെ പേരിലല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. ഷാഫിഈകൾ എന്ന്, ഹനഫികൾ എന്ന്, ഹംബലികൾ എന്ന്, മാലിക്കുകൾ എന്ന്. ഈ മഹാന്മാരായ ആലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ കൗസറിന്റെ ഭാഗമാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ, തങ്ങളെ തങ്ങൾക്ക് കൗസർ നൽകിയില്ലേ, ഉലമാഇനെ നൽകിയില്ലേ? ആ ഉലമാക്കളുടെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ ഇഷ്ടപ്പെടുകയും അവിടുത്തെ ശരീഅത്തിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആലിമീങ്ങൾ ഇന്ന് ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ആലിമീങ്ങളുള്ള സമുദായമാണ് നമ്മൾ. ആ ആലിമീങ്ങളെ തിരിച്ചറിയണം. ജാഹിലീങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല. ദീന് പറയേണ്ടത്, ശരീഅത്ത് പറയേണ്ടത് ആലിമീങ്ങളാണ്. ആ നിലപാട് മാറ്റാനാവില്ല. ഹബീബായ തങ്ങളെ പറയുകയാണ്, അൽ ഖൈറു ഫിയ വഫി ഉമ്മതി ഹത്തൽ ഖിയാമ, എന്നിലും എൻ്റെ ഉമ്മത്തിലുമാണ് ഖൈറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കാര്യം പഠിക്കണേ. അന്ത്യനാള് വരുമ്പോ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ജാഹിലീങ്ങൾ വരുന്ന കാലമാണ്. അയ്യുർഫഅൽ ഇൽമു വയസ്ബുത്തുൽ ജഹൽ. ജാഹിലീങ്ങൾ വലിയ മേലാളന്മാരാകും, ആലിമീങ്ങളെ അവർ മാറ്റി നിർത്താൻ ശ്രമിക്കും. പക്ഷേ അതിലൊന്നും നമ്മളെ വീഴാൻ പാടില്ല. നമ്മൾ ആലിമീങ്ങളുടെ പിറകിൽ നിൽക്കാനാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു ആ ആലിമീങ്ങളുടെ പിന്നിൽ നമ്മൾ നിലകൊള്ളാൻ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും അവിടുത്തെ മീലാദിൻ്റെ സന്തോഷമൊക്കെ പങ്കുവെക്കുന്ന ഈ മജ്ലിസിൽ സ്വലാത്തുന്നാരിയ ഓതി മന്ത്രിച്ച തേൻ നിങ്ങൾക്കെല്ലാവർക്കും എത്തും. നല്ല സംഭാവനകൾ നൽകി നിങ്ങളെല്ലാവരും സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ശിഫാഉം ബറക്കത്തും ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഒരുപാട് ഫവായിദുകൾ ഉള്ളതാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദുമാരും സാദാത്തുക്കളും ഒക്കെ മന്ത്രിച്ചതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ബറക്കത്തിൻ്റെ സമ്മാനമായി നിങ്ങൾ സ്വീകരിച്ച് നല്ല സംഭാവനകൾ നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എല്ലാം വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച മുന്നറിയിപ്പുകൾ മാത്രം വെച്ചുകൊണ്ട് ഏതാണ്ട് 20 മണിക്കൂറോളം സംസാരിച്ച CD ഉണ്ട്, അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സ്നേഹപ്രപഞ്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ മാത്രമായിരുന്നു ഒരു 15 മണിക്കൂർ. പിന്നെ ഇവിടെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 4-5 മണിക്കൂർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 10-20 മണിക്കൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ മാത്രം വിശദമായി സംസാരിച്ച സീഡികളുണ്ട്, അതിൽ നിങ്ങൾക്ക് കേൾക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നത് സംഭവിക്കും, ഇന്നത് സംഭവിക്കും. ഓരോ നാടിൻ്റെയും കഥകൾ ഹബീബായ തങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് മുഴുവനും ഷാഹിദാണ്, അഥവാ നിങ്ങളുടെ നടപടി മുഴുവനും അറിയുന്ന നേതാവാണ്, നിങ്ങൾക്ക് ഷാഹിദാണ്. എന്തേ ഷാഹിദ്? സ്വഹാബത്ത് പറഞ്ഞ അതേ കെലിമയാണ് നമ്മളും പറയണത്. സ്വഹാബത്ത് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. നമ്മൾ പറയണത് എന്താ? റസൂലായിരുന്നു എന്നല്ല, റസൂലാണ്. നമുക്കും റസൂലാണ്, അല്ലാതെ കഴിഞ്ഞുപോയി എന്നല്ല, റസൂലായിരുന്നു എന്നല്ല. നമുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റസൂലാണ്. ആ റസൂലായാലുള്ള ഗുണം എന്താണ്? നേരത്തെ ഇവിടെ ഉസ്താദ് അവർകൾ ചൊല്ലിയതുപോലെ വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ബദറിന്റെ രണഭൂമിയുടെ ചാരത്ത് നിന്ന് സ്വഹാബത്ത് ചെല്ലുകയാണ്. ആ സ്വഹാബത്ത് പറഞ്ഞ ഒരു ന്യായമാണ്, സ്വഹാബത്ത് പറഞ്ഞ ഒരു നിയമമാണ്. രണ്ടും ഇതിലുണ്ട്. എന്തേ നിങ്ങളെല്ലാം കൂടി വന്നത്? ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. ഞങ്ങൾക്ക് വേറെ എവിടെ പോകാനുള്ള സ്ഥലം? അപ്പൊ ഞങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് വരാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ ഒരു നിയമമുണ്ട്, ആ നിയമം വൈന ഫിറാറുന്നാസി ഇല്ല ഇല റസൂലി. സമുദായം അവരുടെ റസൂലിലേക്കല്ലാതെ പിന്നെ എവിടേക്ക് പോകണ്ട്? സമുദായത്തിന്റെ അഭയകേന്ദ്രം ആ സമുദായത്തിന്റെ റസൂലാണ്. സ്വഹാബത്ത് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളും പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മുടെയും അഭയകേന്ദ്രമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ് ഈ ഉമ്മത്തിന്റെ അഭയകേന്ദ്രം? ഒരു ഉമ്മത്തിന്റെ അഭയകേന്ദ്രം ആ ഉമ്മത്തിന്റെ നബിയാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ അഭയകേന്ദ്രം. സ്വഹാബത്ത് ഓടിച്ചെല്ലുകയാണ്, യാ റസൂലല്ലാഹ് ഞങ്ങളെ സഹായിക്കണേ നബിയേ, തങ്ങൾ ആരാണെന്നറിയുമോ? ഇന്നാ അഅ്തൈനാകൽ കൗസർ, അല്ലയോ തങ്ങളെ തങ്ങൾക്ക് കൗസർ നൽകിയില്ലേ. അതിന്റെ മറ്റൊരു വ്യാഖ്യാനം എന്താണ്? അന്നുബുവ്വ, സമ്പൂർണമായ നുബുവ്വത്ത് നൽകിയില്ലേ. അഥവാ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ മുഴുവൻ മുഅ്ജിസത്തുകളെയും വെല്ലുന്നതോ സമതുല്യമോ അതിനോടടുത്തതോ ആയ മുഅ്ജിസത്തുകൾ തങ്ങൾക്ക് നൽകിയില്ലേ. അഅ്ജസത് കുല്ലൽ വറാ, എല്ലാവരെയും വെല്ലുന്ന അത്ഭുതങ്ങൾ ഹബീബായ തങ്ങൾക്ക് നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയ മുഅ്ജിസത്ത് അഗ്നികുണ്ടാരത്തിൽ നിന്ന് ഒരു പൊടി പോലും പറ്റാതെ മറികടന്നതാണെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് പറയാനുണ്ടോ? അതേ ഒരു സ്വഹാബി കുട്ടിയുടെ ശരീരം മുഴുവനും പൊള്ളിപ്പോയിട്ട് ഉമ്മ ഓടിക്കൊണ്ടുവരികയാണ് ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക്. അവിടുത്തെ തുപ്പുനീര് പുരട്ടിയിട്ട് കയ്യൊന്ന് തടകിയപ്പോ ശിഫാ വന്നോന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ അഗ്നി കൊണ്ടാരം ഒരുക്കി വെച്ചിട്ട് അസ്വദുൽ അനസിയുടെ ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസമാണ് ശരിയെങ്കിൽ അസ്വദുൽ അനസിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഈ അഗ്നി കൊണ്ടാരത്തിലേക്ക് ഇടാൻ പോവാണ്. ഒരു ബേജാറുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് നടന്നു ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം തങ്ങൾ. ഇബ്നു തൈമിയ എഴുതിയില്ലേ, ഇബ്നു തൈമിയയും ഈ സംഭവം അംഗീകരിച്ചെഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഔലിയാക്കളുടെ കറാമത്ത് ആ സമുദായത്തിലെ നേതാവായ നബിയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണെന്ന് യൂസുഫ് നബഹാനി തങ്ങൾ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് ഈ ഉമ്മത്തിലെ മുഴുവൻ ഔലിയാക്കളുടെയും കറാമത്ത്. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അഗ്നി കൊണ്ടാരം കടന്നങ്ങ് പോയി. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് കിട്ടിയ മുഅ്ജിസത്തിന് തത്തുല്യമായത് കറാമത്തായി നബി തങ്ങളുടെ ഉമ്മത്തിലെ അബൂ മുസ്ലിം തങ്ങൾക്ക് കിട്ടി. അപ്പം അത് ചെറിയ കാര്യമാണത്. അതിനേക്കാൾ വലിയ കാര്യമാണ് അജിയാലം മിനർ റിമമി, കാലഘട്ടങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിനേക്കാൾ വലിയ കറാമത്ത് മുഅ്ജിസത്ത് അത് ഹബീബായ തങ്ങൾക്കുണ്ടായി. ഇതുപോലെ ഓരോ അമ്പിയാക്കളുടെയും മുഅ്ജിസത്തിനെ തുല്യം ചെയ്തുകൊണ്ട് വായിക്കാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കണില്ല. ഇമാം റാസി തങ്ങൾ തന്നെ തഫ്സീറിൽ വിശാലമായി എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ മഹാനരായ മൂസാ നബി അലൈഹിസ്സലാമിന് സമുദ്രം പിളർന്നു കൊടുക്കുക എന്ന മുഅ്ജിസത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മുഅ്ജിസത്തോ ചന്ദ്രൻ പിളർന്നു കിട്ടുക എന്നതാണ്, ആകാശം പിളർന്നു കിട്ടുക എന്നതാണ്. സമുദ്രം വേണമെങ്കിൽ കുറച്ചു കാലമൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, യു എയിലൊക്കെ കല്ലിട്ട് നികത്തുന്നു, മണ്ണിട്ട് നികത്തുന്നു, അവിടെയൊക്കെ കടലിങ്ങനെ കരയാക്കുന്നു. ചന്ദ്രം പടർത്താൻ അങ്ങനെ കഴിയോ? ഇല്ല. ചന്ദ്രം പടർത്താൻ അങ്ങനെ കഴിയോ? നേരത്തെ പറഞ്ഞ മുഅ്ജിസത്തിനെ മറികടന്ന് ലോകത്ത് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കടലിൽ നികന്നു കിട്ടുന്നതിനേക്കാൾ അത്ഭുതമാണ്, പിളർന്നു കിട്ടുന്നതിനേക്കാൾ അത്ഭുതമാണ് ഇൻഷിഖാഖുൽ ഖമർ. അവിടുത്തെ വിരൽക്കൊടി കാണുമ്പോഴേക്ക് ചന്ദ്രൻ പിളർന്നു മാറി. ഇഖ്തറബത്തിസ്സാഅതു വൻഷഖൽ ഖമർ. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾക്ക് കടലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ തിരമാലകൾ അലമാലകൾ തിമിംഗലങ്ങൾ കടലിലെ ആഴമേറിയ സ്ഥലങ്ങൾ ഇതൊക്കെയാണ് പ്രശ്നമെങ്കിൽ വാനലോകത്തുള്ളത് ശുവാളും മിന്നാരിൻ വനുഹാസ് കൊള്ളിയാനുകളും ഉൽക്കകളും അതുപോലെ തന്നെ പ്രകാശത്തിന്റെ അവിടുത്തെ തീജ്വാലകളും വലിച്ചെറിയുന്നതാണ് ആകാശം എന്ന് പറഞ്ഞാൽ ശുവാളും മിന്നാരിൻ വനുഹാസ് എല്ലാം ഉണ്ട് അവിടെ. അവിടേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹെൽമെറ്റും ഇല്ല, ഒരു കോട്ടും ഇല്ല, ഒരു കുപ്പായവും ഇല്ല, നേരെ അങ്ങ് കയറിപ്പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകം മുഴുവനും കടന്നുപോയി. ബൈത്തുൽ മുഖദ്ദസ് മുതൽ ബൈത്തുൽ മഅമൂർ വരെ അതിനപ്പുറം വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനം കീറി കടന്നുപോയി. പ്രിയമുള്ളവരെ, അവിടുത്തെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് തിരിച്ചു വന്നത്, വേറൊരാളും തിരിച്ചു വരൂല. അങ്ങനത്തെ സ്ഥലമാണ് മഖാമുൽ ഹിവാരി മഅ റബ്ബിഹി വഹുവ ബിൽ ഉഫഖിൽ അലാ زمین میں وہ محمد ہے واحمد آسمانوں میں زمین میں وہ محمد ہے واحمد آسمانوں میں مدینہ راجدانی ہے دو عالم پر حکومت ہے زمین میں وہ محمد ہے ഭൂമി ലോകത്തവിടുന്ന മുഹമ്മദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്തിന്റെ വിലാസമാണ് ഈ ലോകം. ആ റഹ്മത്തിന്റെ മീമാണ് മുഹമ്മദീയമായ മീമിന്റെ ആദ്യാക്ഷരം. തങ്ങളുടെ റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വാനലോകത്താരാണ് അഖറബു ഇലല്ലാഹ്? അഹ്മദാണ്. അഹദിലേക്ക് ലയിച്ചു നിൽക്കുന്ന ഖലീലാണ്. لو كنت متخذا خليلا لاتخذت أبا بكر خليلا ولكن صاحبكم خليل الله. എനിക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അത്യധികമായി പ്രേമിക്കണമെന്നുണ്ട്, കഴിയണില്ല. കാരണം അല്ലാഹുവിനെ ഇഷ്ടം വെച്ചുപോയി. അല്ലാഹുവിനെ ഇഷ്ടം വെച്ചുപോയി. ഏറ്റവും വലിയ ഇഷ്ടം വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനോട് ഖുല്ലത്ത് വന്നുപോയി. അതുകൊണ്ട് കഴിയണില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാനലോകത്തെ വിലാസം അത്തഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അനാ. നിങ്ങളിൽ ഏറ്റവും മാന്യനാരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാകും. നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ആളാണ് നിങ്ങളിൽ ഏറ്റവും മാന്യതയുള്ള ആൾ. അപ്പോൾ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ആളാരാ? അത്തഖാകും ബില്ലാഹി വഅനാ വഅഖ്ശാകും ബിഹി. ഞാൻ തന്നെയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഏറ്റവും മാന്യതയുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ആരാണ് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവർ? അത്ഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അനാ. ഞാൻ തന്നെയാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവിടുത്തെ ഫൈളാനുകൾ നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തോടുള്ള ഇഷ്ഖ് അല്ലാഹു നമ്മുടെ ഖൽബിൽ നിറച്ചു തരട്ടെ. അവിടുത്തെ അവദാനങ്ങൾ അവസാനം വരെ പറഞ്ഞ് അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് അള്ളാഹുവിൻ്റെ ലിഖാ കണ്ട് മരിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, നിങ്ങളോട് ഒരുപാട് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ നാളെ തിരുവനന്തപുരത്ത് കരമന എന്ന് പറയുന്നൊരു ജമാഅത്തിൻ്റെ അവിടുത്തെ മഹല്ല് ജമാഅത്തിലാണ് വയത്. മറ്റന്നാൾ ബംഗളൂരുവിലുമാണ്. അപ്പോൾ കൂടുതൽ സമയം പറയാൻ ഇപ്പോൾ സൗകര്യം അനുവദിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ, പ്രിയമുള്ളവരെ, മഹാനരായ ഈസാ അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ഇഹ്യാഉൽ മൗതാ, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുകയാണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വിളിക്കുന്നു, ഓ തങ്ങളെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് വരണേ തങ്ങളെ. മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വിളിച്ചു ഹബീബായ തങ്ങളെ. എല്ലാവരും എഴുന്നേറ്റിട്ട് നമുക്കൊരു സലാത്തില്ല മദീനത്തേക്ക്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ്. خذ بيدي قلت حيلتي أدركني. اللي روني شليا اللهم صل على سيدنا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മളെ ചൊല്ലിയ സ്വലാത്ത് സലാമുകൾ മദീനത്ത് പുണ്യ പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് എത്തിച്ചു തരട്ടെ. അവിടുത്തെ സന്തോഷത്തോടെയുള്ളൊരു സലാം മടക്കൽ നമുക്ക് കേൾക്കണം. നമ്മൾ പാപങ്ങളാണ്, നമുക്കൊന്നും ഒരു കഴിവില്ല, നമുക്കൊന്നും ഒരു യോഗ്യതയില്ല. അതേസമയത്ത് യമനിൽ ജീവിച്ചിരുന്ന മഹാന്മാരെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ഐനിയ എന്നൊരു കവിതയുണ്ട്. ആ കവിതയിൽ മഹാനവർകൾ പറയുന്നുണ്ട്, അന്ന് യമനിൽ ജീവിച്ചിരുന്ന ചില മഹാന്മാർ അവർ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. മാഷാ അല്ലാഹ്. അവർ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കും മദീനത്ത് കിടക്കുന്ന പുണ്യനബി തങ്ങളുടെ സലാം മടക്കുന്നത് കേൾക്കാൻ. എന്നിട്ടേ അവർ നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടു. നമുക്കൊക്കെ എന്തെങ്കിലും മഹബത്തുണ്ടോ? നമുക്ക് വല്ല അടുപ്പവും നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ വളരെ പാവങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ സദസ്സ് ശ്രവിക്കുന്ന ഉമ്മമാർ, പെങ്ങന്മാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സഹോദരങ്ങളോടെല്ലാം വിനയത്തോടെ പറയാനുള്ളത്, നമ്മൾ നിത്യേന കുറച്ചെങ്കിലും സ്വലാത്ത് ദായിമാക്കണം. അത് ഈ റബീഉൽ അവ്വലിന്റെ സമ്മാനമായി എല്ലാവരും പരമാവധി സ്വലാത്ത് ദായിമാക്കണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി ബിഖദ്രി ഹുസ്നിഹി വ ജമാലിഹി. ചെറിയൊരു സ്വലാത്തിൻ്റെ വാചകമാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി ബിഖദ്രി ഹുസ്നിഹി വ ജമാലിഹി. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വലാത്താണ്. اللهم صل على سيدنا محمد وآله بحسب جماله وكماله. അങ്ങനെ എത്രയോ സ്വലാത്തിന്റെ വാചകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദായിമാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് സദ്യക്ക് വിളിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു രാവിലെ തന്നെ ഒരാടറുത്തു. ഭക്ഷണം പാചകം ചെയ്യാൻ ഭാര്യയെ ഏൽപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി. വാപ്പ ആടറുക്കുന്നത് കണ്ടിട്ട് അതാ ഒരു മകൻ അടുത്ത മകനെ അറുക്കുന്നു. അത് കണ്ടിട്ടതാ അറുത്ത മകനും വീണു മരിക്കുന്നു. രണ്ട് മക്കളും മരണപ്പെട്ടുപോയി. അല്ലാമത്തുൽ ഖർപൂത്തി തങ്ങൾ ബുറുദയുടെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുള്ളതാണിത്. അങ്ങനെ രണ്ട് മക്കളും മരണപ്പെട്ട് കിടക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആലോചിക്കുകയാണ്, ഈ മരണം ഞാനിപ്പോഴെൻ്റെ ഭർത്താവിനെ അറിയിച്ചാൽ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിക്കാനുള്ള അവസരം എനിക്ക് നഷ്ടമാകും. ഹബീബായ തങ്ങൾക്ക് സൽക്കരിക്കാനാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. എൻ്റെ മുത്തൊളി ത്വാഹ തങ്ങളെൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ പാചകം ചെയ്ത ഭക്ഷണം വീട്ടിൽ നിന്നൊന്ന് കഴിച്ചാൽ അതുകൊണ്ട് കിട്ടുന്ന ഒരു ബറക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ മക്കളുടെ മരണവിവരം ഇപ്പോൾ പറയണോ? ഉമ്മമാരെ, ആ മഹദിയുടെ മഹബത്ത് കണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ നബി തങ്ങളുടെ ഇഷ്ടമേതാണെന്ന് ആലോചിക്കണം. നിങ്ങളുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങുമ്പോൾ ഇതെൻ്റെ ഹബീബിന് ഇഷ്ടമാണോ? എൻ്റെ മകളുടെ ഇഷ്ടം നോക്കിയാൽ പോരാ, എൻ്റെ ഹബീബിൻ്റെ ഇഷ്ടം നോക്കണം. ഭാര്യയ്ക്ക് പർദ വാങ്ങുമ്പോൾ ഭർത്താവേ നോക്കണം, ഇതെന്റെ ഹബീബിന് ഇഷ്ടമാണോ? ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും മുഴുവനും അന്യപുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പർദയാണെങ്കിലും ആ വസ്ത്രം തെറ്റാണ്. അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ പാഠം. അപ്പോൾ നിങ്ങളുടെ വസ്ത്രമായാലും നിങ്ങളുടെ വാക്കായാലും പ്രവൃത്തിയായാലും ഹബീബായ തങ്ങൾക്കിഷ്ടമാണോ? തങ്ങളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ മഹതിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ രണ്ട് മക്കളുടെയും ശരീരം വീടിന്റെ ഒരു കോണിൽ വെച്ച് തുണി കൊണ്ട് മൂടിയിട്ടിട്ട് എല്ലാം കടിച്ചൊതുക്കിയ മുത്തുനബി തങ്ങളോടുള്ള തഅലീമു കൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് തളികയിൽ വെച്ചപ്പോൾ അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദ്യക്ക് വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദ്യ എങ്ങനെയെന്ന് നിങ്ങൾ അറിയണം. അവിടുന്ന് ഒരിക്കലും വയറു നിറച്ച് കഴിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും അവിടുത്തെ അരവയറെങ്കിലും നിറച്ചത് എപ്പോഴാണ്? കൂട്ടത്തിലിരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ സുഭിക്ഷമായ ഭക്ഷണം ആ മുത്തുനബി തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. മാ ശബഅലു മുഹമ്മദിൻ ബിസലാസതി അയ്യാം, 3 ദിവസം തുടർച്ചയായി ആ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച് പഠിക്കണം. നമ്മളിങ്ങനെ കിട്ടുന്നത് മുഴുവൻ ഇങ്ങനെ അടിക്കുക, എന്നിട്ടതിൻ്റെ കൂടെ രോഗം വരിക. ഈ രോഗം മുഴുവനും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് വരുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിന് കൃത്യമായ ചിട്ടയുണ്ട്. ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ കൂടെ തണുപ്പുള്ള ഭക്ഷണം കൂടെ കഴിക്കും. അത് ബാലൻസ് ചെയ്യാൻ. ഈത്തപ്പഴം ചൂടുള്ള ഭക്ഷണമാണ്, അതിൻ്റെ കൂടെ തണുപ്പുള്ള ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ അത് നല്ല വത്തക്കയായിരിക്കും. അതുപോലെ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പറയും, ഇതിൻ്റെ ചൂട് ഹർറഹാദാ ബറുദുഹാദാ, ഇതിൻ്റെ ചൂട് ഇതിൻ്റെ തണുപ്പിത മാറ്റിയിരിക്കുന്നു, ഇതിൻ്റെ തണുപ്പ് കൊണ്ട് അതിൻ്റെ ചൂട് മാറിയിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണക്രമത്തിൽ കൃത്യമായ ചിട്ടയുണ്ട്. ലളിതമായ ഭക്ഷണ രീതിയാണ് ഹബീബായ തങ്ങളുടേത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മക്കം ഫത്ഹന്റെ അന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, വല്ലതും കഴിക്കാനുണ്ടോ ഉമ്മാ? ഒന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ റൊട്ടിയുടെ ചില്ലറ പൊട്ട് കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്, അത് കൊണ്ടുവെക്കാൻ എനിക്ക് നാണം അനുവദിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിങ്ങ് കൊണ്ടുവന്നേ. ആ റൊട്ടിയുടെ പൊട്ട്, അപ്പുറത്തുപ്പുറത്ത് കിടക്കുന്ന റൊട്ടിയുടെ പീസുകൾ അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ചോദിച്ചു, ഇവിടെ വല്ല കറിയുണ്ടോ? അപ്പോൾ ഒരു കറിയും ആ വീട്ടിലില്ല. അപ്പോൾ ചോദിച്ചു, സുർക്കയുണ്ടോ ഇവിടെ? വിനാഗിരി സുർക്കയുണ്ടോ? ഏറ്റവും കറിയില്ലാത്ത വീട്ടിലെ കറിയാണ് സുർക്ക. നിഅമൽ ഉദുമു അൽ ഖൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊട്ടി അവിടുത്തെ റൊട്ടിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് നനച്ച് അതും കടിച്ചുകൊണ്ടാണ് മക്ക വിജയത്തിൻ്റെ അന്ന് തവാഫിന് പോയത്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലം അലൈക യാ ഹബീബല്ലാഹ്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വായിക്കണം. ബസറയിലെ വലിയ ഒരു പട്ടണത്തിൽ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് തങ്ങളുടെ മുമ്പിൽ നല്ല റൊട്ടിയും നല്ല മാംസക്കറിയും കൊണ്ടുവച്ചു. അനസ് ബിൻ മാലിക് തങ്ങൾ കരയാൻ തുടങ്ങി. ആരാ? 10 കൊല്ലത്തെ ഖാദിമാണ് അനസ് ബിൻ മാലിക് തങ്ങൾ. ആ അനസ് ബിൻ മാലിക് തങ്ങൾ ലോകത്തിന് മുമ്പിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരാൾ ലോകത്തെത്ര വലുതായാലും ഭാര്യയുടെ അടുക്കലും ഖാദിമിൻ്റെ അടുക്കലും വലുതാവാൻ കുറച്ച് പണിയാണ്. അന്താരാഷ്ട്ര ബിസിനസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴും ഭാര്യയ്ക്ക് പറയാനുണ്ടാവുക, ഇന്നലെ ഇവിടെ മീൻ കിട്ടിയില്ല എന്നായിരിക്കും. അല്ലെങ്കിൽ അവിടേക്ക് വാങ്ങേണ്ട എന്തോ ഒരു സാധനം, ചെറിയ സാധനം വാങ്ങിയില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ പറയാണ്, ഞാൻ അമേരിക്കയിൽ കാനഡയിൽ വലിയ കോൺഫറൻസ് കഴിഞ്ഞ് വരെ, നിങ്ങൾ എവിടെ നിന്ന് വന്നാലും ഇവിടുത്തെ വിഷയം ഇതാണ്. അതാണ് ഭാര്യയുടെ അടുക്കൽ ഒരാൾക്ക് നന്നാവാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങൾ നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്. അതുപോലെ തന്നെ ഖാദിമീങ്ങൾ, ഡ്രൈവർമാർ, അവർക്കൊക്കെ ഒരാളുടെ സ്വഭാവം നന്നായിട്ട് അറിയും. അവരുടെ അടുത്ത് നന്നാവാൻ കുറച്ച് നിങ്ങളൊക്കെ വലിയ മൊയിലാരാന്ന് പറഞ്ഞു ഞാനെങ്ങാനും ഒന്ന് ഗട്ടറിൽ വീണാൽ കാണാം ഉസ്താദിൻ്റെ സ്വഭാവം എന്നായിരിക്കും ചിലപ്പോൾ ഡ്രൈവർക്ക് പറയാനുണ്ടാവുക, ഖാദിമിന് പറയാനുണ്ടാവുക. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ അത്ഭുതമാണ് നമുക്ക് വായിക്കാനുള്ളത്. ഇത് ഞാൻ ചെറിയ കാര്യം പറഞ്ഞല്ല. മഹാത്മാഗാന്ധിയെക്കുറിച്ച് കസ്തൂർബയോടൊന്ന് ചോദിച്ചു നോക്കേ, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിക്കാൻ കിട്ടും. അതിൽ വായിക്കാം കസ്തൂർബ പറയുന്നത് ഗാന്ധിയെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമല്ല, അത് അയാളുടെ മോശമല്ല, ലോകത്തുള്ള മിക്ക ആളുകൾക്കും അങ്ങനെയാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുക, ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും യുവതിയായ ഭാര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ഭാര്യയായ സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ ഖദീജ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാൽ പറയും ലാ യുഖ്സികല്ലാഹു അബദാ. അവിടുന്ന് നല്ല ഗുണങ്ങളുടെ സമ്മേളനമാണ്, നുബുവ്വത്തിൻ്റെ ഏറ്റവും അർഹതയുള്ള വ്യക്തിയാണ് തങ്ങളെ തങ്ങൾ എന്നാ ഖദീജ ഉമ്മ പറയാ. ആയിഷ ഉമ്മനോട് ചോദിച്ചാൽ പറയും കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ എപ്പടിയോ അപ്പടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. അനസ് ഇബ്നു മാലിക് തങ്ങളോട് ചോദിക്കുക എന്താണ് അനസേ ഹബീബായ തങ്ങളെ കുറിച്ച് പറയാനുള്ളത്? അനസ് റളിയല്ലാഹു അൻഹു പറയും خدمت لرسول الله صلى الله عليه وسلم 10 سنوات ما قال لي شيء فعلت لما فعلت ما قال لي شيء تركت لما تركت. എന്തൊരു കാര്യം ചെയ്തിട്ട് എന്തേ അനസേ ചെയ്തതെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല, എന്തേ ചെയ്യാഞ്ഞതെന്നും ചോദിച്ചിട്ടില്ല. മാ ലാമനി ഖത്തു വമാ ശതമനി ഖത്തു വമാ ഖാല ലി ഖത്തു ബിസമാ സനഅത. ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല, ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, ഒരിക്കലും എടോ അല്ലയോ മോനെ അനസേ ഈ ചെയ്തത് മോശമായി പോയി എന്നെന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു ചില്ലറ നേതാവൊന്നുമല്ല. 10ാമത്തെ വയസ്സിൽ മുത്തുനബി തങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണ് ഉമ്മു സുലൈമ തങ്ങൾ കൊടുത്ത സമ്മാന. അന്ന് 10ാമത്തെ വയസ്സിലായതുകൊണ്ട് അടുക്കളയിലെല്ലാം കയറാൻ പറ്റും. മുത്തുനബി തങ്ങൾ പറയും മോനെ ഇത് ആയിഷ ഉമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്, മോനെ ഇത് സൗദ ബീവിക്ക് കൊണ്ട് കൊടുക്ക്, മോനെ ഇത് ഹഫ്സ ബിൻത് ജംഅക്ക് കൊണ്ട് കൊടുക്ക്. അങ്ങനെ ഓരോരുത്തർക്കുള്ള വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്ന പ്രായമുള്ള അവസ്ഥയിലാണ് മുത്തുനബി തങ്ങളുടെ ഖാദിമായത്. പ്രായപൂർത്തിയായപ്പോൾ അനസ് ഇബ്നു മാലിക് തങ്ങളോട് പറഞ്ഞു മോനെ ഇനി അടുക്കളയിലേക്കുള്ള പാസ് നിരോധിച്ചിരിക്കുന്നു. പ്രായപൂർത്തിയായപ്പോൾ പിന്നെ പുറത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്താരാഷ്ട്ര നടപടികളിൽ വരെ ശമായിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നിവേദനം അനസ് ഇബ്നു മാലിക് തങ്ങളുടേതാണ് കാണുക. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖിദ്മത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും അനസ് റളിയല്ലാഹു അൻഹു 100% പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്, അനസ് ഇബ്നു മാലിക് തങ്ങളെക്കുറിച്ച് നമുക്കൊരു കംപ്ലൈൻറ്റും പറയാനില്ലെങ്കിലും 10 വയസ്സുള്ള ഒരു കുട്ടി എന്ന നിലക്ക് അനസ് ഇബ്നു മാലിക് തങ്ങൾക്കൊരു കുട്ടിത്തമുണ്ടായിരുന്നു. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു മോനെ അനസേ അവിടെ പോയൊരു കാര്യം നേടി വരാൻ. അനസ് റളിയല്ലാഹു അൻഹു പോയി, വഴിയിൽ കളി നടക്കുന്നത് കണ്ടു നിന്ന് പോയി. ഹബീബായ മുത്തുനബി തങ്ങൾ നോക്കിയപ്പോൾ അനസിനെ കാണുന്നില്ല. തങ്ങൾ അന്വേഷിച്ചിറങ്ങി. ദൂരേന്ന് തന്നെ ഒരു ഈത്തപ്പനയുടെ മട്ടലെടുത്ത് റെഡിയാക്കിയിട്ട് പിന്നാലെ പോയിട്ട് 2 തല്ല് കൊടുക്കുകയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നാലെ ചെന്നു. എന്നിട്ട് അനസിൻ്റെ തോളിൽ മുത്തുനബി തങ്ങളുടെ തിരുമുഖം വെച്ചു. കളി നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു മോനെ കളി രസമുണ്ടല്ലേ മോനെ അനസേ? അപ്പോഴാണ് അല്ലാഹ് മുത്തുനബി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നുപോയല്ലോ. മോൻ പോയിട്ട് വരികയാണോ? ഇല്ല, ഞാൻ വേഗം പോയിട്ട് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും എന്നോട് പറഞ്ഞില്ല. കാരണം കുട്ടിയാണ്, സ്വാഭാവികമാണ്. കളി കാണുമ്പോൾ നിന്നിട്ടുണ്ടാവും, അവനെ ആക്ഷേപിക്കേണ്ടതില്ല. എത്ര നല്ല മനോഹരമായ സ്വഭാവം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണത്. ലോകാവസാനം വരെയുള്ള ജനതയോട് പറയാനുള്ള لقد كان لكم في رسول الله أسوة حسنة. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ വഫാത്തായി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ചോദിച്ചു അനസേ ഏറ്റവും കൂടുതൽ കരയേണ്ടത് നിങ്ങളല്ലേ, എന്തേ കരയാത്തത്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ എല്ലാ രാത്രിയിലും എൻ്റെ ഹബീബിനെ കാണുന്നുണ്ട്. തങ്ങളുടെ തിരുശരീരം ഇവിടുന്ന് യാത്രയായെങ്കിലും ഞാൻ എല്ലാ രാത്രിയിലും ഹബീബായ തങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അകൽച്ചയുടെ ഫീലിംഗ് വന്നില്ല. അങ്ങനെയുള്ള അനസ് റളിയല്ലാഹു അൻഹു ആണ് ഖാദിം. ഖാദിമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുത്ത ദുആ, അത് പറയാതെ എനിക്കൊരു സമാധാനം വരൂല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമിന് വേണ്ടി ദുആ ചെയ്തു. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം ബാബു ദുആ ഇലി അനസ്, അതിന്റെ വ്യാഖ്യാനത്തിൽ കാണും ഈ സംഭവം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ എഴുതിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി തങ്ങൾ ചെയ്തു കൊടുത്ത ദുആ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വബാരിക് ലഹു ഫീ വലദിഹി വബാരിക് ലഹു ഫീ ഉംരിഹി. അല്ലാഹുവേ, അനസ് ഇബ്നു മാലിക്കിന് നല്ല വയസ്സ് ജീവിക്കാൻ കൊടുക്കണം, നല്ല സമ്പത്ത് കൊടുക്കണം, നല്ലോ മക്കളെയും കൊടുക്കണം. 94 മക്കളാണ് അനസ് ബിൻ മാലിക് തങ്ങൾക്ക്. 96 വയസ്സിലാണ് വഫാത്തായത്. അല്ലാമ ഇബ്നു കസീർ പറഞ്ഞത് 106 മക്കളാണ് എന്നാ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ബസറയിൽ 2 പ്രാവശ്യം വിളവെടുത്തിരുന്ന തോട്ടം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം മാത്രമാണ്. സാബിത്തുൽ ബുന്നാനി തങ്ങൾ പറയാം, 40 കൊല്ലം അനസ് ബിൻ മാലിക് തങ്ങളടുത്ത് പഠിച്ച ആളാണ്, കൂടെ കൂടിയ ആളാണ് സാബിത്തുൽ ബുന്നാനി തങ്ങൾ. സഹിബ അനസൻ 40 സന. ആ സാബിത്തുൽ ബുന്നാനി തങ്ങൾ പറയാണ്, ഞാൻ ചെറുപ്പത്തിലൊരു വീട്ടിൽ ചെല്ലുമ്പോണ്ട് ഒരു നല്ല ഗ്രാമമുഖ്യനേക്കാൾ പ്രൗഢിയുള്ള വേഷത്തിൽ ഒരാൾ കടന്നു വരുന്നു. നല്ല പ്രൗഢിയുള്ള വേഷം. ഞാൻ ചോദിച്ചു, ആരാണിത്? ഖാദിമു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. ഇതാണ് പ്രിയമുള്ളവരെ ഹബീബായ തങ്ങൾ. അതുകൊണ്ട് നമ്മൾ വായിക്കണം, പഠിക്കണം, ഹബീബിനെ അറിയണം, അനസ് ഇബ്നു മാലിക് തങ്ങളെ അറിയണം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയണം, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അറിയണം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ അറിയണം, ഇബ്നു മസ്ഊദ് തങ്ങളെ അറിയണം, അബാദിലത്തുൽ അർബഅത്തി മിൻ അസ്ഹാബിൽ മദീന അവരെ അറിയണം. അവരെല്ലാം നമ്മളുടെ മാതൃകകളാണ്. പക്ഷേ നമ്മുടെ മക്കൾക്ക് സ്വഹാബത്തിനെ അറിയില്ല, ഇമാമിങ്ങളെ അറിയില്ല, അറിയാനുള്ള ഭാഗ്യമില്ല. കാരണം എന്താ? നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഭ്രാന്തിൽ ഇങ്ങനെ ചാടുക. സ്വഹാബത്തിന് അറിയോ? അറിയില്ല. ഞാൻ പറഞ്ഞ സംഭവം പറഞ്ഞു വേഗം നിർത്തുന്നു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ സദ്യ ഒരുക്കി വെച്ച് മഹനീയരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുക്കി റെഡിയാക്കി വെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ജാബിറിന്റെ മക്കളെ വിളിക്കണേ നബിയേ. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മക്കളെവിടെ? ജാബിർ തങ്ങൾ ഭാര്യയോട് ചോദിച്ചു, മക്കളെവിടെ? മക്കള് പോയതാണെന്ന് പറഞ്ഞു, കാര്യം വ്യക്തമാക്കിയില്ല. പിന്നെയും മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, മക്കളിവിടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മക്കളെ വിളിക്കണം നബിയേ, എന്തായാലും മക്കളെ വിളിക്കണം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, അവിടുന്ന് മാപ്പ് തരണേ, എന്നോട് മാപ്പാക്കണേ, നമ്മുടെ മക്കൾ ഇന്നാലിന്ന കാരണങ്ങളാൽ മരണപ്പെട്ടുപോയി, അവരുടെ മരണവാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചാൽ ഹബീബായ തങ്ങളുടെ ആഗമനം മുടങ്ങുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. മുത്തുനബി തങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചൊക്കെ റാഹത്തായിട്ട് പറയാമെന്ന് കരുതിയതാണ്. അതുകൊണ്ട് അല്ലയോ ജാബിർ എന്നവരെ, മാപ്പാക്കണം, നമ്മുടെ മക്കളുടെ ജനാസ ഈ വീട്ടിൻ്റെ കോണിലുണ്ടേ, പറയാതിരുന്നതാണേ. ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, സംഭവം ഇങ്ങനെയാണ്, 2 മക്കളുടെയും ജനാസ ഈ വീടിൻ്റെ കോണിലുണ്ട്. അവരുടെ മരണവാർത്ത മുത്തുനബി തങ്ങളോടുള്ള സ്നേഹാദരം കൊണ്ട് അവിടുത്തെ സൽക്കാരം മുടങ്ങാതിരിക്കാൻ പറയാഞ്ഞതാണ്, മാപ്പ് തരണം തങ്ങളെ. കൂട്ടുകാരെ, നല്ല മുഅ്മിനീങ്ങളെ, ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ ബാക്കിയൊന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലാമല്ലോ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുന്നു യാ റസൂലല്ലാഹ് ആ മക്കളെ തങ്ങളൊന്ന് വിളിച്ചോ അവരെ സദ്യയിലേക്ക് ക്ഷണിച്ചോ ഹബീബായ തങ്ങളാ മരണപ്പെട്ടുപോയ മക്കളെ വിളിക്കുകയാണ് അവരെഴുന്നേറ്റ് വരികയാണ് ഹബീബായ തങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ബിഇദിനില്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ മരണപ്പെട്ടു പോയവരെ ഞാൻ ജീവിപ്പിക്കാം ചത്തേ ചകത്തീന് ജീവനിടിച്ചോവർ ചാകും കിലേശത്തെ നന്നാക്കി വിട്ടോവർ ലോകപ്രസിദ്ധ മുഹദ്ദിസായ അല്ലാമ ഇബ്നു അബി ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കിതാബ് എഴുതിയില്ലേ കിതാബു മൻ ആശ ബഅദൽ മൗത്ത് എന്നാണ് ആ കിതാബിൻ്റെ പേര്. പ്രിയമുള്ളവരെ, ഈ നല്ല സദസ്സിൽ അൽ മദീന എന്ന മുത്തുനബി തങ്ങളുടെ മദീനയെ ഇഷ്ടം വെച്ച് നാമകരണം ചെയ്ത ഈ സ്ഥാപനത്തിൻ്റെ അങ്കണത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും മഹബ്ബത്തും പറയാൻ മീലാദിനെ സ്നേഹിച്ചുകൊണ്ടൊരുക്കിയ ഈ സദസ്സിൽ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാം കൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. എൻ്റെ സദസ്സിനോട് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ എത്രയെത്ര മെസ്സേജുകളാണ് കാണുന്നു, വായിക്കുന്നു, ഷെയർ ചെയ്യുന്നു. ഇന്ന് വരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കാൻ നമുക്ക് നേരം കിട്ടിയോ? ആയിരക്കണക്കിന് മെസ്സേജ് നമ്മൾ വായിക്കുന്നുണ്ട്, തള്ളുന്നുണ്ട്. ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇന്ന് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ നമുക്ക് നേരം കിട്ടിയോ? നമ്മുടെ മഹബത്തിൻ്റെ ഭാഗമല്ലേ അങ്ങനെ വായിച്ചറിയൽ. അതുകൊണ്ട് ഈ സദസ്സിനോട് വളരെ വിനയത്തോടെ പറയുകയാണ്, ഈ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് ഹബീബായ മുത്തള്ളി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകമെങ്കിലും നമ്മൾ വായിച്ചു തീർക്കണം. അത് കന്നഡയിലായാലും കുഴപ്പമില്ല, മലയാളം അറിയുന്നവർ മലയാളത്തിലായാലും കുഴപ്പമില്ല, അറബി അറിയുന്നവർ അറബിയിലായാലും ഇംഗ്ലീഷിലായാലും ഒന്നും തരക്കേടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിച്ചു തീർക്കും എന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നവരൊന്ന് കൈവെക്കാമോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നിങ്ങൾക്ക് പുസ്തകം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അൽമദീനയുമായി ബന്ധപ്പെട്ടാൽ മതി, ഈ സ്ഥാപനം നിങ്ങൾക്ക് എത്തിച്ചു തരും ഇൻഷാ അല്ലാഹ്. പ്രയാസമില്ലല്ലോ സാർ? ആ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഹബീബായ തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകമെങ്കിലും ഈ റബീഉൽ അവ്വൽ വായിച്ചു തീർക്കണം. അടുത്ത കൊല്ലം അള്ളാഹു ആയുസ്സും തൗഫീഖും ഒക്കെ തരികയാണെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ റബീഉൽ അവ്വലിൽ മുത്തുനബി തങ്ങളെക്കുറിച്ചൊരു പുസ്തകത്തിൻ്റെ പരീക്ഷ അടക്കം ഒരു ബുക്ക് ടെസ്റ്റ് ഇവിടെ ഏർപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു. അതിൻ്റെ കോപ്പി ഇവിടെ വിതരണം ചെയ്ത് റബീഉൽ അവ്വൽ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനും നൽകി ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി വായിക്കാൻ സൗകര്യം ചെയ്തു തരും. അല്ലാഹു തആല അതിനും നമ്മുടെ സംഘാടകർക്കും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ വായിക്കും. അതിൽ നല്ല മാർക്ക് വാങ്ങുന്നവർക്ക് ഇവിടെ വെച്ച് നല്ല സമ്മാനമൊക്കെ കൊടുത്തിട്ട് മുത്തുനബി തങ്ങളെ കൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിൻ്റെ ഭാഗമാണ്. അറിയുമ്പോഴല്ലേ ഇഷ്ക് കൂടുക. ഒന്ന് രണ്ടാമതായി എനിക്ക് നിങ്ങളോട് എന്നോടും പറയാനുള്ളത്, ഈ റബീഉൽ അവ്വലിൻ്റെ ഭാഗമായി ഒരു സുന്നത്തെങ്കിലും നമ്മൾ ഇഹ്യാ ചെയ്യണം, ഒരു ചെറിയ സുന്നത്തെങ്കിലും. അതെന്താണ്? ഒന്നുകിൽ ദാടി വെക്കാത്തവർക്ക് ദാടി വെച്ചുകൊണ്ട് സുന്നത്ത് ഹയാത്താക്കാം, അല്ലെങ്കിൽ 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചുകൊണ്ട് സുന്നത്ത് ഹയാത്താക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു സുന്നത്ത് ഈ റബീഉൽ അവ്വൽ മുതൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിന് ഞാൻ കൈവെക്കാനൊന്നും പറയുന്നില്ല. നേരത്തെ നിങ്ങളോട് കൈവെക്കാൻ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിക്കാനല്ല, നിങ്ങളുടെ തീരുമാനം നിങ്ങളിൽ ഉറക്കാൻ. അലി യുസാഇദൽ ലിസാനു വൽ ഖൽബ എന്ന് കാണും ഫത്വൽ മുഈനിൽ. നാവ് കൊണ്ട് പറയുമ്പോൾ കൽബ് കൊണ്ട് നീയെ തുറയ്ക്കും എന്നതുപോലെ നമ്മൾ കൈ ഉയർത്തും, നമ്മുടെ തീരുമാനം ഒന്ന് ഉറയ്ക്കും. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പുതുതായി നമ്മൾ പകർത്തണം. അത് വിത്ർ നിസ്കാരാവട്ടെ, ളുഹാ നിസ്കാരാവട്ടെ, അല്ലെങ്കിൽ ദാടി വെക്കലാവട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു സുന്നത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരു വെള്ളി മോതിരം ഇല്ലാത്തവർ ഒരെണ്ണം വാങ്ങിയിടണം, സുന്നത്താണ്. പുരുഷന്മാർ രണ്ടെണ്ണം ഇടാൻ പാടില്ല, ഒന്ന് തന്നെ ഇടാൻ പാടുള്ളൂ. ചില ആൾക്ക് ഇങ്ങനെ കൂടിയിട്ട് രണ്ടും മൂന്നും നാലും ഒക്കെ ഇടും. അങ്ങനെ ശറഅ് പറഞ്ഞില്ല, ശറഅ് പറഞ്ഞെടുത്ത് നിന്നാൽ മതി. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പുതുതായി കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മൂന്നാമതൊരു കാര്യം കൂടി, പരമാവധി സ്വലാത്ത് ദായിമാക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളിലൊക്കെ എത്രയോ ആളുകൾ ദിവസം ആയിരവും മറ്റുമൊക്കെ സ്വലാത്ത് ചെല്ലുന്നവരുണ്ടാവും, നിത്യേന ബുറുദ ചെല്ലുന്നവരുണ്ടാവും, ദലായിൽ ഖൈറാത്ത് മുടക്കാത്തവരുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട്. ഈ മൂന്ന് കാര്യം എന്നോടും ഈ സദസ്സിനോടും ഒരു സന്ദേശമായി കൈമാറിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും കിനാവിലൊന്ന് കാണാൻ, അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ഈ ഭാഗങ്ങളിലെല്ലാം വലിയ നേതൃത്വം നൽകിയ അഹ്ലുബൈത്തിൻ്റെ സാരഥികളായ താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയും, അതുപോലെ തന്നെ സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങളും, സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളും അടക്കമുള്ള ഒരുപാട് സാദാത്തുക്കളുണ്ട്. അവരെയെല്ലാം ഈ നല്ല സദസ്സിൽ മുത്തുനബി തങ്ങളുടെ പേരമക്കളെന്ന നിലക്ക് ഞങ്ങൾ ഓർക്കുകയാണ്. അല്ലാഹുവേ അവരുടെ എല്ലാം ദറജന നീ ഉയർത്തണേ റഹ്മാനേ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയ വലിയ മഹാനാണ് സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ. നമ്മുടെ മുഹിമ്മാത്തിൻ്റെ സ്ഥാപകനാണ്, വലിയ ആത്മീയ ലോകത്തെ വലിയ നേതൃത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രദേശങ്ങൾക്ക് കനിഞ്ഞു നൽകിയ നേതൃത്വങ്ങളാണ്. അല്ലാഹുവേ അവരുടെ എല്ലാ ബറക്കാത്തുകൾ ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാഹ് കൂട്ടുകാരേ, ഹബീബായ തങ്ങളെ ഒരു തവണയെങ്കിലും കാണണ്ടേ മോനെ? അതിന് സിനിമയൊന്ന് മാറ്റിവെക്കണം മോനെ, മ്യൂസിക് ഒന്ന് മാറ്റിവെക്കണം മോനെ, സ്വലാത്ത് ചൊല്ലണം മോനെ, ഖുർആൻ പാരായണം പതിവാക്കണം മോനെ, സുന്നത്ത് ദായിമാക്കണം മോനെ, വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കിയിട്ട് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലി. അല്ലാഹുവേ ഞങ്ങളെ ഒരുപാട് തവണ മദീനയിൽ എത്തിക്കണം. അല്ലാഹ് മരിക്കുന്ന സമയത്ത് മുത്തുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാഹ് ഞങ്ങൾ ഈ സദസ്സിൽ പറഞ്ഞതെല്ലാം ഹബീബായ തങ്ങളുടെ മദീനത്തേക്കുള്ള സമ്മാനമായി സ്വീകരിച്ച് ഞങ്ങളുടെ കൽബിലേക്ക് അവിടുത്തെ ഒരു പരിഗണനയുടെ നോട്ടം തരണം. അല്ലാഹ് ഈ സ്ഥാപനം ഹബീബായ തങ്ങൾ സ്വീകരിച്ച സ്ഥാപനമാക്കണം. അല്ലാഹ് പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത്, ആദർശ കേരളത്തിൻ്റെയും ആദർശ പ്രസ്ഥാനത്തിൻ്റെയും അമരത്ത് നിന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ ആധികാരികമായി 1000 ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അമരത്ത് നിന്ന് ശക്തമായ പോരാട്ടം നടത്തിയ മഹാനരായ പേരോട് ഉസ്താദ് അവർകൾ, അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവർകൾ നേതൃത്വം നൽകുന്ന സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിൻ്റെ 25ാം വാർഷികം സിൽവർ ജൂബിലിയാണ്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ ഉസ്താദ് അവർകളുടെ നിർദ്ദേശപ്രകാരം പ്രകാരം നിങ്ങളെ എല്ലാവരെയും ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇൻഷാ അള്ളാ ഈ വരുന്ന 2, 3, 4 ജനുവരി മാസത്തിൽ 2, 3, 4 തീയതികളിൽ ഉസ്താദ് അവർകൾ കർണാടകയുടെ പ്രവിശ്യകളിൽ അവിടുത്തെ സൗഹൃദ സഞ്ചാരം നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാം ആ പരിപാടി വിജയിപ്പിക്കുകയും ഉസ്താദ് അവർകളെ സന്ദർശിക്കുകയും സ്ഥാപനത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും വേണം. ഇൻഷാ അള്ളാ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പദ്ധതികളുണ്ട്. 25 പാവപ്പെട്ടവർക്കുള്ള ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലേക്കെല്ലാം 25 വിധവകൾക്കുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. 500 ഹെൽമറ്റ് വിതരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കർണാടകയിലെ കുടുംബങ്ങൾക്ക് ഫാമിലി തസ്കിയത്തിന് വേണ്ടി ഡിസംബർ 31 സിറാജുൽ ഹുദയിൽ പ്രത്യേക പരിപാടിയുണ്ട്. നിങ്ങളെല്ലാവരും മുൻകൂട്ടി ബുക്ക് ചെയ്ത് അതിൽ പങ്കെടുക്കുകയും ആ സ്ഥാപനത്തിൻ്റെ സമ്മേളനം നമ്മളെല്ലാവരും കൂടി വിജയിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉസ്താദുമാർക്ക് നമുക്ക് സന്തോഷം നൽകാൻ കഴിയുന്നത് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ കൂടെ നിന്ന് ദീനിനെ സഹായിക്കുമ്പോഴാണ്. പേരോട് ഉസ്താദ് മുന്നണി പോരാളിയായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇപ്പോഴും അവിടുത്തെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുകൊണ്ട് ഈ പദ്ധതികളെല്ലാ നിലക്കും നിങ്ങൾ ഏറ്റെടുത്ത് സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ഞാനും അതിൻ്റെ ഒരു വിനീതനായ ഒരു അനുയായിയും പ്രവർത്തകനുമെന്ന നിലക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. മുഹിമ്മാത്തിൻ്റെ സമ്മേളനം വരുന്നുണ്ട്, അതും നമ്മൾ വിജയിപ്പിക്കണം. മക്കറിൻ്റെ സമ്മേളനം വരുന്നുണ്ട്, അതും നമ്മൾ വിജയിപ്പിക്കണം. ഇൻഷാ അള്ളാ ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ കൊല്ലം ഖാദിസിയയുടെ സമ്മേളനം വരുന്നുണ്ട്. എല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളാണ്. എല്ലാം അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് മദീനത്തെ ഉമ്മരത്ത് സ്വീകരിക്കപ്പെടുന്ന മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. സഹോദരങ്ങളെ, സലാത്തിലും നിങ്ങളെല്ലാം നല്ല സംഭാവന ഈ സ്ഥാപനത്തിനും ഈ പരിപാടിക്കും നൽകണം. ചെറിയൊരു ഉപചാരപൂർവ്വമുള്ള മുസാഫഹത്തല്ല, നല്ല ഒരു സംഭാവന. ആദ്യം ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒരു 2000 റുപ്യ തന്ന് തുടങ്ങാൻ പറ്റുന്ന ആരാ ഉള്ളത്? ഇപ്പോൾ ചെറിയ നോട്ട് 2000-ത്തിൻ്റെ